السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب وأزواج وذرية سيدنا ومولانا محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ആദരണീയരായ സയ്യിദ് ഷറഫുദ്ദീൻ ജമലുൽ ലൈലി തങ്ങളുപ്പാപ്പ, സയ്യിദ് സൈനുൽ ആബിദ് ജമലുൽ ലൈലി തങ്ങളുപ്പാപ്പ, മറ്റു സാദാത്തുക്കളെ, ഉലമാക്കളെ, ഉമറാക്കളെ, പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കളെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ മഹത്തായ ഒത്തുചേരൽ സ്വീകരിക്കുമാറാകട്ടെ. മഹാന്മാരായ വലിയ കറാമത്തിൻ്റെ ഉടമകളായ സാദാത്തുക്കളുടെ ചാരത്ത്, അവരുടെ ബറക്കത്തും അവരുടെ മഹാന്മാരായ പിതാക്കളുടെ മാതാക്കളുടെ എല്ലാം ബറക്കത്തും സ്വലാത്തിൻ്റെ പുണ്യവും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വലിൻ്റെ മഹദ് ഫലങ്ങളും എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് ആണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പ്രാർത്ഥനകൾക്ക് വലിയ ഫലം ലഭിക്കുന്നതായി നാം അറിയുകയും അറിയപ്പെടുകയും ചെയ്തിട്ടുള്ള ബഹുമാനപ്പെട്ട ബായാർത്ഥങ്ങൾ അവറുകൾ ഇൻഷാല്ലാ അല്പസമയം കഴിഞ്ഞാൽ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അല്ലാഹു ഈ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം കൃത്യമായ നേട്ടവും ഫലവും നമുക്ക് നൽകുമാറാകട്ടെ.
ദീർഘമായി പ്രസംഗിക്കേണ്ടി വരും എന്ന് തോന്നുന്നില്ല. നമ്മുടെ നേതാവായ പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹം ആയ ഇരുലോകത്തെയും സൃഷ്ടിസഞ്ചയത്തിൻ്റെ അമരക്കാരനായ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങളും അവിടുത്തെ ഗുണഗണങ്ങളും ശ്രേഷ്ഠതകളും നാം പറയുന്ന പക്ഷം വളരെ സുദീർഘമായി സംസാരിക്കാൻ നമുക്ക് ആവശ്യമാകുന്ന ഒരു മേഖലയാണത്. എല്ലാ വർഷവും എത്രയോ അധികം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പാടുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുവെങ്കിലും ഒരിക്കൽ പോലും പഴകിപ്പൊളിച്ചതായി കേട്ട് തഴമ്പിച്ചതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് അവിടുത്തെ മഹത്വങ്ങൾ നമുക്ക് അനുഭവപ്പെടാറില്ല. എപ്പോഴും തെളിഞ്ഞ പുതുക്കമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക്. തങ്ങളെ അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ളത് ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅത ഫീഹിം റസൂല മിൻ അൻഫുസിഹിം. മുഅ്മിനീങ്ങൾക്ക് വിശ്വാസികൾക്ക് അല്ലാഹു വലിയ മിന്നത്ത് നൽകിയിരിക്കുന്നു. അവരിൽ ഏറ്റവും ഉന്നതരായ സമുന്നതരായ സമാനതകളില്ലാത്തവരായ ഒരു മഹൽ വ്യക്തിത്വത്തെ അവരുടെ റസൂലാക്കി അവരിലേക്കുള്ള അല്ലാഹുവിൻ്റെ ദൂതരാക്കി അല്ലാഹു നൽകിയതിലൂടെ അല്ലാഹു വലിയ അനുഗ്രഹം മിന്നത്ത് മുഅ്മിനീങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അല്ലാഹു ഇവിടെ പറയുന്നത് കേവലം ഒരു അനുഗ്രഹം നൽകിയെന്നല്ല, എപ്പോഴും എപ്പോഴും എടുത്തുദ്ധരിക്കപ്പെടേണ്ട എടുത്തു പറയപ്പെടേണ്ട ഒരു ഘട്ടത്തിലും പുതുക്കം മാറാത്ത വലിയ അനുഗ്രഹം എന്നാണ് അല്ലാഹു ഇവിടെ പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത്. ഏത് കാലത്തും ഇപ്പോഴെങ്ങ് ലഭിച്ചതുപോലെ ഈ സമയത്തിങ്ങ് കിട്ടിയതുപോലെ പുതുക്കം അനുഭവപ്പെടുന്ന തരത്തിലുള്ള അനുഗ്രഹം ആ തരത്തിലുള്ള അനുഗ്രഹം ആണ് ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വർഷങ്ങളുടെ പഴക്കം കൊണ്ടോ നൂറ്റാണ്ടുകളുടെ കറക്കം കൊണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന അനുഗ്രഹത്തിന് മാറ്റു കുറയുന്നില്ല. ഓരോ സമയത്തും ഓരോ നിമിഷത്തിലും ആ അനുഗ്രഹത്തിന് മാറ്റു കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതിന് പവർ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്.
അത് കണ്ടെത്താനും അനുഭവിക്കാനും ആസ്വദിക്കാനും അവസരം ലഭിക്കുന്നവർ അള്ളാഹു പ്രത്യേകം ഭാഗ്യം നൽകിയ ആളുകൾ ആണ്. എല്ലാവർക്കും ആ ഭാഗ്യം എല്ലാ കാലത്തും ലഭിച്ചിട്ടില്ല. ഈ കാലത്ത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂമിയുടെ മുകളിൽ ജനങ്ങളോടൊപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ എല്ലാവർക്കും ഈ അനുഗ്രഹം ലഭിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങളും തങ്ങളുടെ പ്രത്യേകതകളും മുഅ്ജിസത്തുകളും നേരിട്ട് കണ്ടിട്ടും ഒരുപാട് ആളുകൾക്ക് വിശ്വസിക്കാൻ അവസരം ലഭിച്ചില്ല, അള്ളാഹുവിൽ നിന്ന് അനുഗ്രഹം ലഭിച്ചില്ല. അള്ളാഹു അവരുടെ കൽബ് ഹൃദയം ഇതിലേക്ക് തുറന്നു കൊടുത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗുണങ്ങളും ഗുണഗണങ്ങളും മഹത്വങ്ങളും സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ തലമുറ തലമുറകളായി കൈമാറി കിട്ടിയ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൽ നിന്ന് നുബുവത്ത് സ്വീകരിച്ച് ജനങ്ങൾക്കിടയിലേക്ക് പ്രബോധനത്തിനിറങ്ങിയപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അവരിൽ ഒരുപാട് ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ചേരാൻ തങ്ങളെ സ്വീകരിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല. നാം മനസ്സിലാക്കണം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പരിശുദ്ധമായ ജന്മദിനം നാം ആഘോഷിച്ചു കഴിഞ്ഞു. നമ്മൾ ആരെങ്കിലും ജനിക്കുന്നത് പോലെ ജനിച്ചു വീണ ഒരു സാധാരണ മനുഷ്യൻ അല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന് മുമ്പ് പ്രപഞ്ചത്തിലെ ആദ്യത്തെ സൃഷ്ടിയായി അള്ളാഹുവിന്റെ സൃഷ്ടികളിലെ ആദ്യത്തെ അംഗമായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാ പടക്കുകയും അവിടുത്തെ പരിശുദ്ധമായ പ്രകാശത്തെ അള്ളാ സൃഷ്ടിക്കുകയും പിന്നീട് ഇങ്ങോട്ട് അള്ളാ സൃഷ്ടിച്ച മുഴുവൻ സൃഷ്ടികളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹത്വം അറിയിക്കാൻ തങ്ങളെ ശ്രേഷ്ഠത വിളിച്ചു പറയാൻ തങ്ങൾ വരുന്നതിൻ്റെ മുന്നോടിയായി തങ്ങളുടെ അകമ്പടിയായി തങ്ങൾ വരുന്നതിനെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്നതിന് വേണ്ടിയാണ് ലോകത്തുള്ള എല്ലാ സൃഷ്ടികളെയും അല്ലാ സൃഷ്ടിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിവിടെ വരുന്നുണ്ട് എന്ന വിവരം പറയാനാണ് അമ്പിയാക്കന്മാരെ മുഴുവനും അല്ലാഹു നിയോഗിച്ചത്. അമ്പിയാക്കന്മാരെ നിയോഗങ്ങളിൽ പ്രധാനമായ ഒന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവറിയിക്കലാണ്. അഹമ്മദ് എന്ന പേരായ ഒരു നബി ഒരു റസൂൽ ഇവിടെ വരുന്നുണ്ട് എന്ന വിവരം അറിയിക്കാൻ പരിശുദ്ധ ഖുർആൻ ഈസ നബി അലൈഹിസ്സലാമിന്റെ നിയോഗത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, വമുബശ്ശിറം ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹമ്മദ്, എന്റെ ശേഷം വരാൻ പോകുന്ന അഹമ്മദ് എന്ന് പേരായ ഒരു റസൂലിനെ കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കാൻ, ഒരു റസൂല് വരുന്നുണ്ട് എന്ന വിവരം അറിയിക്കാനാണ് വരുന്നത്, അതറിയിക്കാൻ കൂടെയാണ് വരുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം ജനങ്ങളോട് വന്ന് പറയുന്ന വിവരം ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തരുന്നത് നമുക്ക് കാണാൻ കഴിയും. ആദം നബി അലൈഹിസ്സലാം മുതൽക്കുള്ള എല്ലാ നബിമാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി എല്ലാ നബിമാരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. എല്ലാ നബിമാരും ദൗത്യം പൂർത്തീകരിച്ച് മടങ്ങിയപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ആദം നബി അലൈഹിസ്സലാം വിളിച്ചു പറഞ്ഞു. അതുപോലെ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം വിളിച്ചു പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മൂസ നബി അലൈഹിസ്സലാമും ഈസ നബി അലൈഹിസ്സലാമും എല്ലാം വിളിച്ചു പറഞ്ഞു. അവരവരുടെ ജനതക്ക് നിർദ്ദേശം കൊടുത്തു. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം തന്റെ പുത്രനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ പ്രകാശം തീർന്ന ആദം നബി അലൈഹിസ്സലാമിന്റെ പുത്രനോട്, അതേ ആദം നബി അലൈഹിസ്സലാമിന് ഒരുപാട് സന്താനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓരോ സന്താനങ്ങളും ഇരട്ടകളായിട്ടാണ് ജനിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവാകാൻ യോഗമുള്ള അല്ലാഹുവിൻ്റെ അനുഗ്രഹമുള്ള വിധിയുള്ള ആ മകനോട് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം ഉപദേശിച്ചു കൊടുക്കുന്നത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ മഹാന്മാർ ഉദ്ധരിച്ചത് കാണാം. മഹാനായ ഇബ്നു സാക്കിർ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം ഉപദേശിക്കുകയാണ്, മോനെ, ആ മകനെ വിളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം ഇതാ ഉപദേശിച്ചു കൊടുക്കുന്നു. മോനെ, കുല്ലമാ ദക്കർത്തുല്ലാഹ ഫദ്കുർ ഇലാ ജംബിഹി ഇസ്മ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിനെ പറയുമ്പോഴെല്ലാം, അല്ലാഹുവിനെ ഓർക്കുമ്പോഴെല്ലാം, അല്ലാഹുവിനെ കുറിച്ച് ഉച്ചരിക്കുമ്പോഴെല്ലാം അതിൻ്റെ കൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരാമർശിക്കണം. അല്ലാഹനെ പരാമർശിക്കുമ്പോഴെല്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരാമർശിക്കണം. കാരണം ഫഇന്നി റഅയ്തു ഇസ്മഹു മക്തൂബൻ അലാ സാഖിൽ അർശി വഅന ബൈന റൂഹി വത്തീൻ, എന്റെ സൃഷ്ടികർമ്മം നടന്ന ഉടനെ എന്നെ മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട് എന്നിൽ റൂഹൂതിയ ഉടനെ എന്റെ ശരീരത്തിൽ ആത്മാവിട്ട ഉടനെ ഞാൻ കണ്ണു തുറന്നിട്ട് നോക്കിയപ്പോൾ അല്ലാഹുവിന്റെ അർശിന്റെ കാലുകളിൽ എഴുതി വെച്ചത് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമം അല്ലാഹുവിന്റെ അർശിന്റെ കാലുകളിൽ എഴുതി വെച്ചത് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് മോനെ. പിന്നീട് ആകാശ ലോകത്തുകൂടെ ഞാൻ ചുറ്റിക്കറങ്ങിയപ്പോൾ ഫലം അറഫിസ്സമാവാത്തി മൗദിഅൻ ഇല്ലാ റഅയ്തു ഇസ്മ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്തൂബൻ അലൈഹി, വാനലോകത്തുകൂടെ ഞാൻ സഞ്ചരിച്ചപ്പോൾ ആകാശലോകത്തുള്ള എല്ലാ വസ്തുക്കളിലും ഞാൻ നോക്കിയപ്പോൾ അവയുടെ മേലിലൊക്കെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരെഴുതിയിട്ടുണ്ട് മോനെ. വഇന്ന റബ്ബി അസ്കനനിൽ ജന്ന, മോനെ, എന്റെ രക്ഷിതാവ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെ സ്വർഗത്തിൽ പടച്ചു വെച്ചപ്പോൾ എനിക്ക് സ്വർഗത്തിലുള്ള താമസം നൽകിയപ്പോൾ ഫലം അറ ഖസ്റം ഫിൽ ജന്നതി വലാ ഗർഫതൻ ഇല്ലാ വസ്മ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്തൂബൻ അലൈഹി, സ്വർഗത്തിലെ ഏത് കൊട്ടാരത്തിലേക്കും ഏത് കമാനങ്ങളിലേക്കും കവാടങ്ങളിലേക്കും ഞാൻ നോക്കിയപ്പോൾ, സ്വർഗത്തിലെ റൂമുകളിലേക്കൊക്കെ ഞാൻ എത്തി നോക്കിയപ്പോൾ
അവിടെയെല്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരെഴുതിയിട്ടുണ്ട് മോനെ. ولقد رايت اسم محمد صلى الله عليه وسلم على نحور العين സ്വർഗീയ സുന്ദരികളുടെ നദാ സ്വർഗത്തിൽ ഭൂമിലോകത്തു നിന്ന് സൽക്കർമ്മം ചെയ്ത് കടന്നു ചെല്ലുന്നവർക്ക് സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി അള്ള വെച്ചിട്ടുള്ള സ്വർഗീയ സുന്ദരികൾ, ആ സ്വർഗീയ സുന്ദരികളുടെയൊക്കെ ശരീരത്തിൻ്റെ മുൻഭാഗത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളെ നാമങ്ങളാണ് എഴുതി വച്ചിട്ടുള്ളത്. വഅലാ വറഖി ഖസ്ബി അജാജാമിൽ ജന്ന വഅലാ വറഖി ശജറത്തി തൂബാ വഅലാ വറഖി സിദ്റത്തിൽ മുന്തഹാ. മോനെ, സ്വർഗീയ മരങ്ങളുടെ ഇലകളിൽ അതിൻ്റെ ചില്ലകളിലെല്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരെഴുതിയിട്ടുണ്ട്. സിദ്റത്തുൽ മുന്തഹയുടെ ചില്ലകളിലും അതിൻ്റെ ഇലകളിലും എല്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരെഴുതിയിട്ടുണ്ട്. വഅലാ തർഫിൽ ഹുജ്ബി വബൈന അയുനിൽ മലായിക, മലക്കുകളുടെ മുഴുവൻ നെറ്റികളിൽ അവരുടെ രണ്ട് കണ്ണുകൾക്കിടയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരെഴുതിയിട്ടുണ്ട്. ഫഅക്തറു ദിക്രിഹി ഫഅക്തറു ദിക്രഹു. അതുകൊണ്ട് മോനെ, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് പറയുന്നത്, അവിടുത്തെ മഹത്വം പറയുന്നത് നീ അധികരിപ്പിക്കണം മോനെ. ഫഇന്നൽ മലായികത്ത തദ്കുറുഹു ഫീ കുല്ലി സാഅതിഹാ. കാരണം മലക്കുകൾ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതെല്ലാ സമയത്തും അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഓരോ സമയത്തും അവർ റസൂലുള്ളാഹിന്റെ മഹത്വം പറയുകയാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹത്വം പറയുകയാണ്. അല്ലാഹുവിന്റെ സ്വർഗത്തിലെ മരങ്ങളുടെ ചില്ലകളിൽ റസൂലുള്ളാഹിന്റെ മഹത്വം എഴുതി വെച്ചിരിക്കുകയാണ്. അതേ സ്വർഗത്തിലെ ഹൂറികളുടെ മാറിടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹത്വം എഴുതി വെച്ചിരിക്കുകയാണ്. ആകാശ ലോകത്തെ അത്ഭുതകരമായ സൃഷ്ടി സഞ്ചയങ്ങളിൽ അഖിലവും റസൂലുള്ളാഹിന്റെ പേര് കുറിച്ചിരിക്കുകയാണ്. സ്വർഗത്തിൽ എവിടെ നോക്കിയാലും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് കുറിച്ചിട്ട് തങ്ങൾക്കല്ല നൽകിയിരിക്കുകയാണ് മോനെ. അതല്ലേ ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു വറുദയിൽ പറഞ്ഞത്, ഫഇന്ന മിൻ ജൂദിക ദുനിയാ വലറതഹാ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി. മൗലായ സല്ലി وسلم دائما ابدا على حبيبك خير الخلق كلهم. ഇവിടെ ദുനിയാവും ആഖിറവും മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ല കൊടുത്തതാണ്, ഇത് റസൂലുള്ളാഹിക്ക് അല്ല ഏൽപ്പിച്ചു കൊടുത്തതാണ്. ഇനി ദുനിയാവിൽ നിന്നും ആഖിറത്തിൽ നിന്നും ആർക്കെങ്കിലും മഹത്വം ലഭിക്കണോ, സുഖങ്ങൾ ലഭിക്കണോ, അനുഗ്രഹങ്ങൾ ലഭിക്കണോ, സ്വർഗത്തിലെ ഹൂറുൽ ഐനുകളെ ഭാര്യമാരായി ലഭിക്കണോ, സ്വർഗത്തിലെ കൊട്ടാരങ്ങളിൽ വസിക്കാൻ അവസരം കിട്ടണോ, സ്വർഗത്തിലെ സുഖ സുസ്ബുദി ലഭിക്കണോ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ്. തങ്ങൾ നമുക്ക് ധർമ്മമായി തന്നാലല്ലാതെ, അവിടെ ഔദാര്യമായി തന്നാലല്ലാതെ, അല്ലാഹുവിന്റെ റസൂല് തന്നാലല്ലാതെ, ദുനിയാവിൽ നിന്നും ആഖിറത്തിൽ നിന്നും നമുക്കൊന്നും ലഭിക്കുന്നില്ല. അത് അല്ലാഹു അവിടുത്തെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തതാണ്. അതുകൊണ്ട് അവിടുന്ന് അല്ലാഹയാണെന്നോ അല്ലാഹുവിന്റെ പങ്കുകാരനാണെന്നോ നമ്മൾ ബാധിക്കുന്നില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ആദരമായി അവിടുന്ന് ബഹുമാനമായി അല്ലാഹ് അങ്ങ് നൽകി കഴിഞ്ഞു.
ഇനി നമുക്ക് നൽകാൻ അല്ല ഒന്നും ശേഷിപ്പിച്ച് വച്ചിട്ടില്ല. നമുക്ക് നൽകണമെങ്കിൽ പറഞ്ഞിട്ടുണ്ട്, അല്ല നൽകുന്നത് ഓഹരി വെച്ച് കൊടുക്കുന്നത് ഞാനാണ്. അല്ല നൽകുന്നത് ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്, ആർക്കൊക്കെയാണ് എത്രയൊക്കെ ഓഹരിയാണ് നൽകേണ്ടത് എന്ന് തീരുമാനിച്ച് ഓഹരി വെച്ച് കൊടുക്കുന്നത് ഞാനാണെന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് നമുക്ക് കൊട്ടാരം വേണോ, സ്വർഗം വേണോ, അവിടെ അവസരം വേണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നമുക്ക് വിതരണം ചെയ്യണം. അതാ ഫൈന്ന മിൻജൂദിക, അവിടത്തെ ഔദാര്യത്തിൽ പെട്ടതാണ്, അവിടത്തെ ധർമ്മത്തിൽ പെട്ടതാണ്. ദുന്യാവും അതിന്റെ ചെക്കുളത്തിയായ ആഹ്റവും, ദുന്യാവും ആഹ്റവും അവിടുത്തെ അനുഗ്രഹങ്ങളിലും അവിടുത്തെ ഔദാര്യങ്ങളിലും പെട്ടതാണ്. വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി, അവിടുത്തെ ഇൽമിൽ നിന്നാണ്, അവിടുത്തെ ഇൽമിന്റെ ഒരു ഭാഗമാണ് ലൗഹിലും ഖലമിലും ഉള്ള ഇൽമ്. ലൗഹിലും ഖലമിലും ഉള്ള ഇൽമ് അവിടുത്തെ ഇൽമിന്റെ ഭാഗമാണ്. എല്ലാറ്റിനും കിട്ടിയത് അവിടെ നിന്നാണ്. ലൗഹിലേക്ക് അല്ലാഹ് ഇൽമ് നൽകിയത് അവിടത്തിൽ നിന്നാണ് നബിയേ. ഖലമിന് അല്ലാഹ് നൽകിയത് അവിടത്തിൽ നിന്നാണ് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പൊ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസലാം അവിടത്തെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. മറ്റുള്ള നബിമാര് മുഴുവനും അവരുടെ സമുദായങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. എല്ലാ നബിമാർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ, മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അവിടുത്തെ ഭാര്യയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്യമ്മയായ ഹാജിർ ബീവി റളിയല്ലാഹു അൻഹയെ അതാ താമസ സ്ഥലത്തു നിന്ന് മാറ്റി താമസിക്കാൻ വേണ്ടി അല്ലാഹ് കൽപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്യമ്മയാണ്, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയാണ് ഹാജിർ ബീവി റളിയല്ലാഹു അൻഹ. വലിയ തറവാട്ടുകാരിയാണ്, മിസ്രിലെ വിബുത്തി ഗോത്രത്തിൽ, മിസ്രിലെ രാജാക്കന്മാരുടെ പ്രൗഢമായ ഗോത്രത്തിൽ പിറന്ന മഹദിയാണ് ഹാജിറ ബീവി റളിയല്ലാഹു തആല അൻഹ. ആ മഹദിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്യമ്മയാകാൻ വേണ്ടി അല്ലാഹു തിരഞ്ഞെടുത്തതാണ്, അല്ലാഹു എത്തിച്ചു കൊടുത്തതാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമും അവിടുത്തെ ഭാര്യയായ സാറ ബീവി റളിയല്ലാഹു അൻഹയും കൂടെ മിസ്റിലൂടെ ഒടുക്കെ യാത്ര പോകുമ്പോൾ പട്ടാളക്കാര് പിടിച്ചുകൊണ്ടുപോയി, പട്ടാളക്കാര് പിടിച്ച് രാജസന്നിധിയിൽ കൊണ്ടുപോയി ഈ ഭാര്യയെയും ഭർത്താവിനെയും. അന്നത്തെ രാജാവിന് അവിടെ ഒരു പതിവുണ്ട്, ആ നാട്ടിലൂടെ അന്യദേശക്കാരായ ഭാര്യയും ഭർത്താവും കൂടെ പോകുന്നത് കണ്ടാൽ അവരെ പിടിച്ചുകൊണ്ടുപോയി രാജാവ് ആ ഭാര്യയെ ഭർത്താവിനെ ഇട്ട് വേദനിപ്പിച്ചുകൊണ്ട് ലൈംഗികമായി പീഡിപ്പിക്കും. അത് ആ നാട്ടിലെ ഒരു ആചാരമാണ്. അതേസമയം പിന്നെ ആങ്ങളെയും പെങ്ങളുമാണ് പോകുന്നതെങ്കിൽ, സഹോദരിയും സഹോദരനുമാണ് പോകുന്നതെങ്കിൽ രാജാവ് ഒന്നും ചെയ്യൂല എന്നുള്ളതാണ് കണക്ക്. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം സാറ ബീവിയോട് പറഞ്ഞു, നിങ്ങൾ ചോദിക്കുമ്പോൾ എന്റെ പെങ്ങളാണ് എന്ന് പറയണം. അത് പറയുന്നത് കളവായിട്ടല്ല, ഈ നാട്ടിലിപ്പോ മുസ്ലിങ്ങളായിട്ട് വിശ്വാസികളായിട്ട് നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വിശ്വാസികൾ ഇന്നവൽ മുഅ്മിനൂന ഇഖ്വ, സഹോദര സഹോദരിമാരാണെന്നാണല്ലോ. അത് അന്നും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ആങ്ങളെയും നിങ്ങൾ പെങ്ങളുമാണ് എന്ന് ഒന്ന് പറയണം. അങ്ങനെ രാജാവ് പിടിച്ചുകൊണ്ടുപോയി. കൊട്ടാരത്തിലെത്തിയപ്പോൾ ഇവര് പറഞ്ഞു ആങ്ങളെയും പെങ്ങളുമാണ്. അങ്ങനെ പറഞ്ഞാ പിന്നെ രാജാവ് കൈകാര്യം ചെയ്യൂല. പക്ഷേ സാറ ബീവിയോടുള്ള ശക്തമായ കാമക്കുതി കൊണ്ട് ആ രാജാവ് ബീവിയെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു. ശ്രമിച്ചപ്പോൾ ബീവിയുടെ കറാമത്തായി അല്ലാഹു അവനെ ബോധം കെടുത്തിക്കളഞ്ഞു, അവനെ തകർത്ത് കളഞ്ഞു. ബോധം തെളിഞ്ഞപ്പോ വീണ്ടും അയാൾ
അക്രമത്തിന് ശ്രമിച്ചു, സാധിച്ചില്ല. മൂന്നാമതും ശ്രമിച്ചു, സാധിച്ചില്ല. അവസാനം അയാൾക്ക് തോന്നി ഇത് മനുഷ്യനല്ല, ഇത് വല്ല ജിന്നിൽപ്പെട്ട സാധനമാണെന്ന് പേടിച്ചിട്ട് അയാൾ എന്ത് ചെയ്തു? ശീലം നന്നാക്കി വിടാൻ തീരുമാനിച്ചു. ചരിത്രമാണ്, ശീലം നന്നാക്കി ഇനി വല്ല പിന്നെ ഗുരുത്തക്കടും കിട്ടണ്ടെന്നുള്ളതിലൊക്കെ ശീലം നന്നാക്കി, സ്വഭാവം നന്നാക്കി വിടാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി രാജാവ് നല്ല ഒന്നാം തരം ഒരു കെബുത്തി പെൺകുട്ടിയെ കാണിക്കയായി സമ്മാനമായി സാറ ബീവി റളിയല്ലാഹു തആല അൻഹക്ക് നൽകി. നല്ല ഒരു പെൺകുട്ടിയെ, കെബുത്തി പെൺകുട്ടിയെ ആ സമ്മാനവുമായി വന്നു. അന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് സന്താനങ്ങളില്ല. സാറ ബീവി, ഈ സമ്മാനമായി ലഭിച്ച ബീവിയെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കൈമാറി. നല്ല കുലീനയായ, സ്വഭാവ സംശുദ്ധയായ, എല്ലാവിധ സൽഗുണങ്ങളും ഉള്ള ബീവിയെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കല്യാണം ചെയ്തു. ആ ബീവിയിൽ മഹാനായ സയ്യിദുന ഇസ്മായിൽ നബി അലൈഹിസ്സലാം പിറവി കൊണ്ടപ്പോൾ അള്ളാഹുവിന്റെ നിർദ്ദേശം വരുന്നു, ഇവിടെ നിന്നുകൂടാ, നാട് വിടണം. നാട് വിടാൻ വേണ്ടി നിർദ്ദേശം വരുന്നു. ലമ്മാ ഉമിറ ഇബ്രാഹിമു ബി ഇഖ്റാജി ഹാജർ ഹുമില അൽ ഹമല അലൽ ബുറാഖ്. അതാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ഹാജർ ബീവിയെയും കുഞ്ഞിനെയും നാട്ടിൽ നിന്ന് കടത്താൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടപ്പോൾ ബുറാഖ് എന്ന പരിശുദ്ധ വാഹനത്തിന്റെ മേലെ കയറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി അല്ലാ പ്രത്യേകം തയ്യാർ ചെയ്ത വാഹനം അതാ. ഇസ്റാ മിഅ്റാജിന്റെ സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സഞ്ചരിക്കാൻ അല്ലാ ഒരുക്കി കൊടുത്ത വാഹനം. ആ വാഹനം സഹസ്രാന്തങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൊന്നാര ഉപ്പയെ അതാ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അവിടുത്തെ മുതുകിൽ സൂക്ഷിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെ മക്കയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അല്ലാ വാഹനം ഉപയോഗിക്കുന്നു. ആ വാഹനപ്പുറത്ത് കയറിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഹാജിർ ബീവിയും പൊന്നുമോനും കൂടെ യാത്ര തുടരുന്നു. ഫകാന ലായമുറു ബിഅർദിൻ അദബത്തിൻ സഹല, നല്ല ജലസമ്പുഷ്ടിയുള്ള താമസയോഗ്യമായ സ്ഥലങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നു, അത്രേ അൻസിലു ഹാഹുന യാ ജിബ്രീൽ, ഞാൻ ഇവിടെ ഇറങ്ങി താമസിച്ചോളാം ജിബ്രീലേ. ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, ലാ ഹത്താതിയ മക്ക, മക്കയിൽ എത്തുന്നത് വരെ പെർമിഷൻ ഇല്ല. മക്കയിൽ എത്തിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, ഇബ്രാഹിം നബി ഇൻസിൽ യാ ഇബ്രാഹിം, ഓ ഇബ്രാഹിം നബിയെ ഇവിടെ ഇറങ്ങുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ഇറങ്ങാൻ പറയുന്നത് ജലസമ്പുഷ്ടിയില്ലാത്ത നാട്ടിലാണ്, ഒരു ചെറിയ പുല്ലിന്റെ കൊതുക് പോലും ഭൂമിയിൽ നിന്ന് മുളച്ചു വരാത്ത വിധം വരണ്ടുടങ്ങിയ മരുഭൂമിയിൽ, ഒരു ജലാംശത്തിന്റെ ലക്ഷണം പോലും കാണാത്ത കടുകടുത്ത മരുഭൂമിയിൽ, വരണ്ടുടങ്ങിയ മരുഭൂമിയിൽ ഇറങ്ങാൻ പറയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചു പോകുന്നു, മൃഗങ്ങളുടെ അകിടുകളിൽ നിന്ന് പാല് ലഭിക്കാൻ സാധ്യതയില്ലാത്ത, വെള്ളം ലഭിക്കാൻ സാധ്യതയില്ലാത്ത, കൃഷികളൊന്നും ഇല്ലാത്ത വരണ്ടുണങ്ങിയ മരുഭൂമിയിലാണോ ജിബിരിയിലെ നമ്മൾ ഇറങ്ങുന്നത്? ജിബിരിയിൽ അലൈഹിസ്സലാം പറയുന്നു, അതേ നബിയെ, ഇബ്രാഹിം നബിയെ ഇവിടെയാണ് ഇറങ്ങേണ്ടത്. ഓ ഇബ്രാഹിം നബി, ഇവിടെയാണ് നിങ്ങൾ ഇറങ്ങേണ്ടത്. ഇവിടെ നിങ്ങളുടെ പൊന്നാര മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ സന്താനങ്ങളിൽ നിന്ന് പ്രോജ്വലനായ ഒരു നബി വരാനുണ്ട്, ലോകത്തിന്റെ നേതാവായ ഒരു നബി വരാനുണ്ട്. ആ നബിയുടെ മുന്നോടിയായി, ആ നബിക്കകമ്പടിയായാണ് ആ നബിയുടെ പൊന്നാര ഉപ്പ ഇവിടെ കൊണ്ടു
കൊണ്ടുവന്നിട്ടുള്ളത്. പരിശുദ്ധ മതത്തിന്റെ പ്രചാരണത്തിന്റെ സമ്പൂർണത വരുത്തുന്ന, സമ്പൂർത്തീകരണം നൽകുന്ന ഒരു നബി. അങ്ങയുടെ തുല്യത്തിൽ നിന്ന് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ സന്താനങ്ങളിൽ നിന്ന് വരാനുണ്ട്. അതുകൊണ്ട് ഇവിടെയാണ് നിങ്ങൾ ഇറങ്ങേണ്ടത്. മറ്റൊരു റിവായത്തിൽ പറയുന്നു, ഇബ്രാഹിം നബി ഇസ്മായിൽ നബി അലൈഹിസ്സലാമുമായി മക്കയിലങ്ങ് താമസം തുടങ്ങിയപ്പോൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഒരാളെ കണ്ടുമുട്ടുന്നു. ആ ആള് പറയുന്നു, യാ ഹാജർ ഇന്നബനക അബൂ ശുഉബിൻ കസീറ, വലിയ ഒരു അറബ് സമൂഹത്തിന്റെ പിതാവാണ് നിങ്ങളുടെ ഈ പൊന്നുമോൻ. ഒമിൻ ശുഅബിഹിൻ നബിയിൽ ഉമ്മിയു സാകിനുൽ ഹറം, പരിശുദ്ധ ഹറമിലെ താമസക്കാരനാകുന്ന ഒരു വലിയ നബി വരാൻ പോകുന്നത് ഈ കുഞ്ഞിന്റെ മുതുകിൽ നിന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവ്, നമ്മൾ ആരെങ്കിലും മാതാവിന്റെ വയറ്റിൽ നിന്ന് വന്നതുപോലെ, നമ്മളെ ഉമ്മമാര് നമ്മളെ പ്രസവിച്ചതുപോലെ, ഏതെങ്കിലും ഒരു സമയത്ത് അങ്ങ് വന്നതല്ല, നമ്മൾ വരുന്നതിന് മുമ്പ് ആരാണ് വരുന്നതെന്നുള്ള അറിവ് ലോകത്തിനില്ല. ഗർഭം ചുമന്ന ഉമ്മാക്ക് ആണാണോ പെണ്ണാണോ വരുന്നതെന്ന് അറിവില്ല. പിതാവിന് ഇതാണാണോ പെണ്ണാണോ എന്നറിവില്ല. ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നതിന് ലിംഗനിർണയം നടത്തി തരൂല എന്ന് ഡോക്ടർമാര് കണ്ടീഷനും പറയുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നതിന്റെ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോട് വിവരം കിട്ടിയിട്ടുണ്ട്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം അവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. ആ ഇസ്മായിൽ നബി അലൈഹിസ്സലാം വരുമ്പോ മക്കയിൽ വെള്ളമില്ല, ജനങ്ങൾക്ക് താമസിക്കാൻ യോഗ്യമായ അവസരം ഇല്ല. പരിശുദ്ധ കഅബ ശരീഫ് കാലങ്ങളായി അവിടെ അറിയപ്പെടാതെ കിടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിതാവിങ്ങ് വന്നതോടെ ആ പിതാവിന്റെ കാൽപാദത്തിൽ നിന്ന്, റസൂലുള്ളാന്റെ വല്ലിപ്പയുടെ കാൽപാദത്തിൽ നിന്ന് സംസം ഉറവ് പൊട്ടി ഒഴുകുന്നു. ആ സംസം ഉറവ് അടിസ്ഥാനപരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഅ്ജിസത്താണ്. അത് റസൂലുള്ളാന്റെ മഹത്വമാണ്. റസൂലുള്ള ജനിക്കാൻ പോകുന്ന നാട്ടിൽ എത്രയോ ആയിരം കൊല്ലം മുമ്പ് അല്ലാഹ് അവിടുത്തെ മഹത്വം കൊണ്ടുവന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഅ്ജിസത്താണ്. തങ്ങളെ വല്ലിപ്പാന്റെ കാൽപാദത്തിൽ നിന്ന് സംസം ഉറവ പൊട്ടിയതോടെ നദാ മക്കയിലേക്ക് പിന്നെ ജനങ്ങളുടെ പ്രവാഹമാണ്. അതുവരെ ആളുകൾ വഴി നടക്കുക പോലും ചെയ്യാത്ത മക്കയിൽ പിന്നെ ജനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, കൂട്ടം കൂട്ടമായി വരികയാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ കളിക്കൂട്ടുകാരായി, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ കൂട്ടുകാരായി ജുറുഹും ഗോത്രക്കാരവിടെ വന്ന് താമസം തുടങ്ങുകയാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം അവരിൽ വളരുകയാണ്. ആ തലമുറയിൽ നിന്ന്, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൽ നിന്ന് ലോകത്തെ തന്നെ ആകർഷിക്കുന്ന, ലോകത്തിന് തന്നെ മാതൃക കാട്ടുന്ന വലിയ ഒരു സംസ്കാരം, വലിയ ഒരു തലമുറ വളർന്നു വരികയാണ്. അറബികളുടെ നേതാവ് അബുൽ അറബ് ബഹുമാനപ്പെട്ട സയ്യിദുന ഇസ്മായിൽ നബി അലൈഹിസ്സലാമാണ്. അതിനു മുമ്പ് അറബികൾ ഉണ്ടായിരുന്നു, അറബുൽ അർബാ, പ്രാചീന അറബികൾ, അറബുൽ അർബാ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രാചീന അറബികൾ ഉണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും അങ്ങനെ തന്നെ നിലനിന്നില്ല. ബഹുമാനപ്പെട്ട സയ്യിദുന ഇസ്മായിൽ നബി അലൈഹിസ്സലാം ജുറുഹും ഗോത്രത്തിൽ നിന്ന് കല്യാണം കഴിച്ചു. ആ ഗോത്രത്തിലൂടെ നല്ല സംശുദ്ധ അറബി സംസാരിക്കുന്ന സംശുദ്ധരായ അറബികൾ നിലനിന്നു. ആ തലമുറയിൽ നിന്നാണ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിറകൊണ്ടത്. തങ്ങളെ ഏറ്റവും വലിയ മഹത്വം, എല്ലാ മഹത്വങ്ങളും പേറിയവരാണ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമർ മനുഷ്യരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യനാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യരിൽ ഈ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സന്താനങ്ങൾക്ക്
പ്രത്യേക ഔത്തമ്യം മഹത്വമുണ്ട്. ആ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സന്താനങ്ങളിൽ പ്രത്യേകം മഹത്വമുള്ള ആളാണ് സാം ഇബ്നു നൂഹ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ സാം. സാമിന്റെ സന്താനങ്ങളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് സന്താനങ്ങൾ ഉണ്ടായപ്പോൾ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ സന്താനങ്ങൾ യാക്കൂബ് നബി അലൈഹിസ്സലാമിനോടെ ലോകത്ത് ഒഴുകി പരന്നു. ബനു ഇസ്രായേൽ എന്ന് പറയുന്ന വലിയ ഒരു തലമുറ, ഒരുപാട് നബിമാര് വന്ന തലമുറ ബനു ഇസ്രായേൽ. ആ ബനു ഇസ്രായേൽ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയിലൂടെ ഇസ്ഹാഖികളാണ് ബനു ഇസ്രായേലുകൾ. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പ സയ്യിദുന ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരക്ക് അല്ലാഹു ഇസ്ഹാഖ് നബിയുടെ പരമ്പരയെക്കാളും മഹത്വം നൽകിയിട്ടുണ്ട്. ആ മഹത്വമുള്ള പരമ്പരയിലാണ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, സൃഷ്ടികളെ അല്ലാഹു ഓരോ ഘട്ടത്തിലും ശാഖീകരിക്കുമ്പോൾ, ഓരോ ശാഖകളാക്കി അല്ല വേർതിരിക്കുമ്പോൾ, ഏറ്റവും പരിശുദ്ധ ശാഖയിലാണ് എന്നെ അല്ല വെച്ചിട്ടുള്ളത്. ഓരോ ശാഖകളും വേർതിരിയുമ്പോ, രണ്ട് ശാഖകളായി വേർതിരിയുമ്പോ, ആ രണ്ട് ശാഖകളിൽ നിന്ന് ഏറ്റവും മഹത്വമുള്ളതിലാണ് ഞാൻ. അങ്ങനെ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ സന്താനങ്ങളിൽ നിന്ന് പിന്നീട് പരമ്പര വന്നപ്പോൾ അറബികൾ രണ്ട് പ്രമുഖ ഗോത്രങ്ങളായി വേർതിരിഞ്ഞു. അദ്നാന് കഹത്താന് എന്ന പേരിലുള്ള രണ്ട് തലമുറ കൗമി ദുറൽ മജ്ദി ബാനൂഹ എന്ന് പറഞ്ഞിട്ട് ഷായിറും ബൈത്തിൽ ഷായിർ പറയുന്നുണ്ട്, അദ്നാൻ കഹത്താൻ, ഒന്ന് അദ്നാനികളാണ് ഒന്ന് കഹത്താനികളാണ്. അദ്നാനികൾക്കാണ് മഹത്വമുള്ളത്, കഹത്താനികൾ യമനിന്റെ ഭാഗത്തേക്ക് മാറിപ്പോകുന്നു. അദ്നാനികളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ ഇസ്മായിലിയാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പര വന്നപ്പോൾ തങ്ങൾ അദ്നാനിയാണ്. ആ അദ്നാനിൽ നിന്ന് പിന്നെയും മക്കൾ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ മുദരിയാണ്, മുദർ ഗോത്രത്തിൽപ്പെട്ടവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പമാരിൽ അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാശിമുൻ അബ്ദു മനാഫിൻ മുന്തസിബ് കുസൈകിലാബുൻ മുറത്തുൻ കഅബുൽ ലുഐ ഗാലിബു ഫിഹ്റുൻ മാലിക്കുൻ നദറുൻ ഉഖൈ കിനാനത്തുൻ ഖുസൈമത്തുൻ മുദരിക ഇല്യാസു തുമ്മ മുദറുൻ കുൻ മുദരിക. മുദർ എന്ന ഉപ്പാപ്പയിലെത്തുമ്പോൾ വിപുലമായ അറബ് തലമുറ ഒഴുകിപ്പരക്കുന്നുണ്ട്. മുദറിന്റെ സഹോദരനാണ് റബീഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ മുദരിയാണ്. റബീഅത്ത് ഗോത്രത്തിൽപ്പെട്ടവരും അദ്നാനികളാണ്. അവര് മുദരികളല്ല, രണ്ട് ശാഖകളാക്കി മുദരികളും റബീഅയികളും ആക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ മുദരിയാണ്. റബീഅത്ത് ഗോത്രക്കാർ മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ മദീന പള്ളിയിൽ ഒരു വിഭാഗം ആളുകൾ വന്നു. യമനിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ വഫ്ദു അബ്ദുൽ ഖൈസ് വന്ന സംഭവം സഹീഹുൽ ബുഖാരി അടക്കം ഹദീസിന്റെ ഗ്രന്ഥങ്ങളൊക്കെ നിവേദനം ചെയ്യുന്നു. വഫ്ദു അബ്ദുൽ ഖൈസ് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, മനിൽ ഖൗം, ആരാണ് ഈ വന്ന വിഭാഗം? അവര് പറഞ്ഞു, ഖാലു റബീഅ, റബീഅത്താണ് എന്ന് പറഞ്ഞാൽ റബീഅത്ത് ഗോത്രത്തിൽപ്പെട്ടവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിനേഴാമത്തെ ഉപ്പാപ്പ മുദർ എന്നവരുടെ സഹോദരനാണ് റബീഅത്ത്. ആ റബീഅത്ത് എന്ന ഒരൊറ്റ നാമം മാത്രമേ പറഞ്ഞുള്ളൂ. നിങ്ങളുടെ ഉപ്പാപ്പമാരിലെ മുദറിന്റെ സഹോദരനായ റബീഅത്ത് എന്നൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ റബീഅത്താണെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുടുംബം എത്ര പെട്ടെന്ന് തിരിച്ചറിയുന്നു, തങ്ങൾ ഒറ്റപ്പറച്ചിലാണ്. മർഹബം ബിൽ ഖൗം ഗൈറ ഹസായാ വലാ നദാമാ, ഖേദിക്കുന്നവരോ നിന്ദ്യരോ അല്ലാത്ത നിലയിൽ കടന്നു വരൂ, സ്വാഗതം, അവർക്ക് സ്വാഗതം വരുള്ളുന്നു. അവര് റബീഅത്താൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുദർ ഗോത്രത്തിൽപ്പെട്ടവരാണ്. അവിടെ നിങ്ങോട്ട് താഴോട്ട് പോന്നാൽ കിനാനത്ത് എന്ന ഉപ്പാപ്പയിലെത്തുമ്പോൾ വീണ്ടും മഹത്വം ശാഖീകരിച്ചു പോകുന്നു. കിനാനിയകൾക്ക് പ്രത്യേക മഹത്വമുണ്ട്.
ഗിനാനത്ത് എന്ന ഉപ്പാപ്പ മുതൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഉപ്പാമമാരിൽ ഓരോരുത്തർക്കും മഹത്വമുണ്ട്. മഹാന്മാരാ മഹത്വം, ഓരോരുത്തരുടെയും മഹത്വം അവരുടെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുകയല്ല. പ്രത്യേക മഹത്വമുണ്ട് കിനാനികൾക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിനാനിയാണ്. അവിടെ നിങ്ങോട്ട് പോന്നാൽ, താഴോട്ട് പോന്നാൽ തങ്ങളുടെ പതിനൊന്നാമത്തെ ഉപ്പാപ്പ ഫിഹർ എന്ന പേരായ ഉപ്പാപ്പ അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാസിമുൻ അബ്ദു മനാഫിൻ മുന്തസിബ് കുസൈകിലാബുൻ മുറത്തുൻ കഅബുൽ ലുഐ ഗാലിബു ഫിഹറുൻ. ഫിഹർ എന്ന ഉപ്പാപ്പയിലെത്തുമ്പോൾ ആ വല്യപ്പയുടെ പേരാണ് ഖുറൈശ്. നമ്മൾ ഖുറൈശികൾ ഖുറൈശികൾ എന്ന് പറയുമല്ലോ. പതിനൊന്നാമത്തെ ഉപ്പാപ്പ മുതൽ താഴോട്ട് ഉള്ള കുടുംബ വിപുലമായ കുടുംബക്കാര് മുഴുവനും ഖുറൈശികളാണ്. ഖുറൈശികൾ അത് വിപുലമായ പ്രവിശാലമായ ഒരു ഗോത്രമാണ് ഖുറൈശികൾ എന്ന് പറയുന്നത്. ഖുറൈശ് എന്ന പേര് ഫിഹർ എന്ന ഉപ്പാപ്പക്കുണ്ടായ പേരായിരുന്നു. അത് അവിടുത്തെ സ്ഥാനപ്പേരായിരുന്നു ഖുറൈശ്. അവിടെ നിങ്ങോട്ടുള്ളവരൊക്കെ ഖുറൈശികളാണ്. ഖുറൈശികൾക്ക് വളരെ വലിയ മഹത്വം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരവധി ഹദീസുകളിൽ ഖുറൈശികളുടെ മഹത്വം പറഞ്ഞിട്ടുണ്ട്. വലിയ മഹത്വമുള്ള വിഭാഗമാണ്, ഗോത്രക്കാരാണ് ഖുറൈശികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫിഹറിന്റെ സന്താന പരമ്പരയിലാണ്, ഖുറൈശികളാണ്. അവിടെ നിങ്ങോട്ട് താഴോട്ട് ഓരോ ഉപ്പാപ്പമാരും വേർതിരിഞ്ഞു വരുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹത്വമുള്ള ഉപ്പാപ്പമാരിലൂടെ തനക്കൽത ഫി അസ്ലാബി അർബാബി സുദദി കദ ശംസു ഫി അബ്റാജിഹാ തനക്കലു സലാത്തുൻ വ തസ്ലീമുൻ വ അസ്കാ തഹിയതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയതി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈമാറി 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 വന്നത് മഹത്വങ്ങൾ അഖിലയും അഖിലവും ഉൾക്കൊണ്ടുകൊണ്ടാണ്, എല്ലാ മഹത്വങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ്. ഇൻഷാല്ലാ ഞാനിപ്പോൾ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. സമയക്രമം പോലെ ഇൻഷാല്ലാ നമുക്ക് കടക്കാവുന്നതാണ്. ഹബീബായ സയ്യിദന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ തങ്ങൾക്ക് അല്ലാഹു അറിയിപ്പ് കൊടുത്തു. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയായ ഹാജർ ബീവി റളിയല്ലാഹു അൻഹക്ക് അല്ലാഹു അറിയിപ്പ് കൊടുത്തു. അങ്ങനെ പ്രകൃതിയിൽ മുഴുവനും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിച്ചു കൊടുത്തു. ഒരുപാട് മഹാന്മാർ ഉദ്ധരിക്കുന്നത് കാണാം. വലിയ വലിയ അത്ഭുതങ്ങൾ, വലിയ വലിയ അത്ഭുതങ്ങൾ. നിങ്ങൾക്കറിയാമല്ലോ ഇന്നും പ്രകൃതിയിൽ എത്രയോ സ്ഥലങ്ങളിൽ നിന്ന് നിവേദനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു മത്സ്യത്തിന്റെ പുറത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഴം മുറിച്ചപ്പോൾ ഫ്രൂട്ട്സിന്റെ ഉള്ളിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ പൂവിന്റെ ഉള്ളിൽ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇങ്ങനെ പ്രകൃതിയിൽ ഒരുപാട് വസ്തുക്കളിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമങ്ങൾ ഉല്ലേഖനം ചെയ്യപ്പെട്ടു. താരീഖ് ദമസ്കിലെ ബഹുമാനപ്പെട്ട ഇബ്നു ഇസാഖിർ ഉദ്ധരിക്കുന്നത് കാണാം. മഹാനവറുകൾ ഇങ്ങനെ ഒരു മഹാനത്തോട്ട് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്. ഞാൻ ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ഒരു ഗ്രാമത്തിൽ ഒരു നല്ല പൂവ്, കറുത്ത നിറത്തിലുള്ള ഒരു പനനീർ പൂവ് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടു. ആ പൂവിന്റെ ഇതളുകളിൽ മുഹമ്മദുർ റസൂലുള്ളാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അബൂബക്കറിന് സിദ്ദീഖ് ഉമറുൽ ഫാറൂഖ് എന്നിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. വലിയ പൂവാണ്, സാധാരണ കാണുന്ന വലിപ്പത്തിലുള്ള പൂവല്ല, വലിയ പൂവാണ്. ഞാൻ അത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടു. എനിക്കൊരു ശങ്ക തോന്നി, ഇത് ആരെങ്കിലും നിർമ്മിച്ചു വെച്ച പൂവാണോ, ഇത് മഴമൂലാണോ, ഇത് കൃത്രിമമായി ഉണ്ടാക്കിയതാണോ. പൂവ് നമ്മളുടെ റൂമുകളിലൊക്കെ ഒന്ന് വാടാത്ത, എത്ര കൊല്ലം വെച്ചാലും വാടാത്ത നല്ല പൂക്കളുണ്ടല്ലോ. എന്തൊരു ഒറിജിനലിനെ വെല്ലുന്ന ഡൂബ്ലി എന്നൊക്കെ പറയുന്നത് പോലെ നല്ല പൂക്കൾ കിട്ടും. അത് മഴമൂലാണ്, കൃത്രിമമാണ്. ഇത് കൃത്രിമമായ പൂവാണോ എന്ന് എനിക്കൊരു സംശയം. ഞാൻ നിരീക്ഷിച്ചു, വിരിയാത്ത വിടർന്നിട്ടില്ലാത്ത ഒരു പൂവ് ഞാൻ നിരീക്ഷിച്ചപ്പോൾ അത് വിടർന്നു വന്നപ്പോ അതിലും എനിക്ക് കാണാൻ കഴിഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയും എനിക്ക് കാണാൻ കഴിഞ്ഞു.
പിന്നീട് ഞാൻ നോക്കുമ്പോ ആ നാട്ടിൽ ആ ഗ്രാമത്തിൽ ഒരുപാട് മരങ്ങളുണ്ട്, അതുപോലെ ഒരുപാട് പൂക്കളുണ്ട്. പക്ഷെ ആ നാട്ടുകാരത് തിരിച്ചറിയുന്ന അവസ്ഥയിലല്ല. ഇങ്ങനെ പ്രകൃതിയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ, ഒരുപാട് ഇടങ്ങളിൽ മനുഷ്യൻ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാ കടലിൽ മത്സ്യബന്ധനത്തിന് പോകുമ്പോ മത്സ്യത്തിന്റെ മുകളിൽ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പക്ഷിയുടെ ദേഹത്ത് മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ മഹാന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുന മൂസ നബി അലൈഹി സലാം അതാ ആത്മജ്ഞാനത്തിന്റെ വലിയ ഒരു മേഖല തേടിയിട്ട് ഖിദർ നബി അലൈഹി സലാമിനെ തിരഞ്ഞു പോകാൻ വേണ്ടി അള്ളാഹ് നിർദ്ദേശിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുന ഖിദർ നബി അലൈഹി സലാമിനെ തിരഞ്ഞു പോകാൻ അള്ളാഹ് മൂസ നബി അലൈഹി സലാമിന് നിർദ്ദേശം കൊടുത്തപ്പോൾ മൂസ നബി അലൈഹി സലാമും അവിടുത്തെ ഖാദിമായ ചെറുപ്പക്കാരനും കൂടെ യാത്ര തുടങ്ങുന്നു. അവർക്ക് അള്ളാഹ് അടയാളം കൊടുത്തിട്ടുള്ളത് അവരുടെ വട്ടിയിൽ ഒരു മത്സ്യമുണ്ട്, കൊട്ടയിൽ ഒരു മത്സ്യമുണ്ട്. മത്സ്യവുമായി പോയിട്ട് മത്സ്യം എവിടെ വെച്ചാണോ ചാടിപ്പോകുന്നത് അവിടെയാണ് മജ്മഉൽ ബഹ്റൈൻ. നൂ ബഹുമാനപ്പെട്ട ഖിദർ നബി അലൈഹി സലാമിനെ കണ്ടുമുട്ടുന്ന സ്ഥലം. ദിവസങ്ങളോളം അവർ യാത്ര ചെയ്ത് നദാ ഒരു പാറക്കല്ലിന്റെ മുകളിൽ കയറിയിട്ട് ക്ഷീണിച്ചിട്ട് കിടന്നപ്പോൾ മൂസ നബി അലൈഹി സലാം ഉറങ്ങിയ സമയത്ത് മത്സ്യം കൊട്ടയിൽ നിന്ന് ചാടിയിട്ട് നദാ കടലിലേക്ക് ചാടിപ്പോകുന്നു. കെട്ടുകഥയല്ല, പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള കഥയാണ്. നദാ മത്സ്യം അതാ സമുദ്രത്തിലേക്ക് ചാടിയിട്ട് രക്ഷപ്പെടുന്നു. മത്സ്യം ചാടിയ സ്ഥലം നല്ല ഒരു മാളമായി, നല്ല ഒരു ദ്വാരമായി, ഒരു ഗുഹയായി രൂപാന്തരപ്പെടുന്നു. മൂസ നബി അലൈഹിസ്സലാം ഉണർന്നപ്പോ മത്സ്യം ചാടിയ വിവരം പറയാൻ ഖാദിമ മറന്നുപോയി. അല്പം സഞ്ചരിച്ചതിന് ശേഷം മൂസ നബി അലൈഹിസ്സലാം പറയുന്നു, ഇതാ നമുക്ക് ഭക്ഷണത്തിന് സമയമായിട്ടുണ്ട്. ആത്തിനാ ഖദാഅനാ ലഖദ് ലഖീനാ മിൻ സഫരിനാ ഹദാ നസബാ. നല്ല ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട് മോനെ, ഭക്ഷണം തരണം എന്ന് പറയുമ്പോൾ ഭക്ഷണം ഈ കൊട്ടയിലുള്ള മത്സ്യമാണ്. ചെറുപ്പക്കാരൻ പറയുന്നു, മൂസ നബി ഗുരുഭൂതരേ, നമ്മുടെ ഭക്ഷണമായ മത്സ്യം നമ്മളാ പാറക്കല്ലിൽ വിശ്രമിച്ചപ്പോ ചാടിപ്പോയിട്ടുണ്ട്. അത് അങ്ങയോട് പറയാൻ ഞാൻ മറന്നുപോയതാണ്. തിരിച്ചു ചെന്നിട്ട് ആ സ്ഥലത്തങ്ങ് തെരഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഖിദർ നബി അലൈഹി സലാമിനെ കണ്ടുമുട്ടുന്നു. അല്ല, പ്രത്യേകം ആത്മജ്ഞാനം പഠിപ്പിച്ച ഒരു അടിമയെ അല്ല അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. ഖിദർ നബി അലൈഹി സലാമും മൂസ നബി അലൈഹി സലാമും തമ്മിലുള്ള സമാഗമമാണ്. മൂസ നബി പറയുന്നു, ഞാൻ നിങ്ങളോടൊപ്പം വരികയാണ്. ഖിദർ നബി പറയുന്നു, മൂസ നബി നിങ്ങൾക്കത് സാധ്യമല്ല. വിവരത്തിന് വേണ്ടി ക്ഷമിച്ച് പോകാൻ തയ്യാറായപ്പോൾ ബഹുമാനപ്പെട്ട ഖിദർ നബിയുടെ കണ്ടീഷൻ, ഞാൻ എന്ത് ചെയ്താലും ചോദ്യം പാടില്ല, ഞാൻ എന്ത് ചെയ്താലും ഞാൻ അങ്ങോട്ട് വിശദീകരിക്കുന്നതിന് മുമ്പ് ചോദിക്കാൻ പാടില്ല. യാത്ര തുടങ്ങിയ ഉടനെ ബഹുമാനപ്പെട്ട ഖിദർ നബി അലൈഹിസ്സലാം കടപ്പുറത്ത് നിന്ന് കപ്പലിന് കൈ കാണിച്ചിട്ട് കപ്പലിൽ കയറുന്നു. നടുക്കടലിലെത്തിയപ്പോ കപ്പൽ തുളയാക്കുന്നു, ഓട്ടയാക്കുന്നു. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാം ചോദിച്ചുപോയി, നമ്മളെ സൗജന്യമായി കപ്പലിൽ കയറ്റിയിട്ട് ഇവരെ കപ്പൽ നിങ്ങൾ ഓട്ടയാക്കുകയാണോ? ബഹുമാനപ്പെട്ട ഖിദർ നബി പറഞ്ഞു, നിങ്ങളോട് ചോദിക്കാൻ പാടില്ലെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞില്ലേ. മൂസ നബി അലൈഹിസ്സലാം എതിർ പറഞ്ഞു ഒരു അവസരം കൂടെ. രണ്ടാമത്തെ അവസരത്തിൽ ഒരു കുഞ്ഞിനെ പിടിച്ചിട്ട് കഴുത്ത് നെരിച്ചങ്ങ് കൊന്നുകളയുന്നു. മൂസ നബി അലൈഹിസ്സലാമിന് സഹിക്കാൻ കഴിഞ്ഞില്ല, ചോദിച്ചുപോയി, എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത്? ഒരു പാവം കുട്ടിയെ, നിരപരാധിയായ കുട്ടിയെ കൊല്ലുകയാണോ? ഖിദർ നബി പറഞ്ഞു, മൂസ നബി ചോദിക്കരുതെന്ന് പറഞ്ഞില്ലേ, ക്ഷമ പറയുന്നു, ഒരവസരവും കൂടെ തന്നിട്ട് ഇനിയും ചോദിച്ചാൽ നമുക്ക് പിരിയാം. മൂന്നാമത് തവണ ഒരു നാട്ടിലെത്തിയപ്പോൾ ആ നാട്ടുകാരോട് ബഹുമാനപ്പെട്ട ഖിദർ നബിയും മൂസ നബിയും തങ്ങൾക്ക് വല്ല ഭക്ഷണവും തരാൻ വേണ്ടി തങ്ങളെ സൽക്കരിക്കാൻ അപേക്ഷിക്കുന്നു. അവര് സൽക്കരിച്ചില്ല,
ബഹുമാനപ്പെട്ട ഖിദിർ നബി എന്ത് ചെയ്തു, അവരുടെ നാട്ടിന്റെ സംരക്ഷണ ഭിത്തിയോണം നിൽക്കുന്ന ഒരു മതിലുണ്ടായിരുന്നു, ആ മതില് പൊളിഞ്ഞു വീഴാറായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഖിദിർ നബി ആ മതില് നേരെയാക്കി, സൗജന്യമായി നേരെയാക്കി കൊടുക്കുന്നത് കണ്ടപ്പോൾ മൂസാ നബി ചോദിച്ചു, എന്താണ്, അവർ നമ്മളെ സൽക്കരിക്കാൻ തയ്യാറാകാത്തവരല്ലേ? അവരോട് ഈ നിർമ്മാണത്തിന് ജോലിക്ക് ഒരു സേവനത്തിനൊരു വേതനം നിശ്ചയിക്കാമായിരുന്നല്ലോ, കൂലി നിശ്ചയിക്കാമായിരുന്നല്ലോ. ബഹുമാനപ്പെട്ട ഖദീർ നബി പറഞ്ഞു, ഹദാ ഫിറാഖു ബൈനി വബൈനിക, ഇനി നമുക്ക് പിരിയാം. അന്ന് തെവീല് പറഞ്ഞു കൊടുത്തപ്പോൾ, വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തപ്പോൾ, സൽക്കരിക്കാൻ തയ്യാറാകാത്ത നാട്ടുകാരുടെ ആ മതില് നന്നാക്കാൻ തയ്യാറായതിനെ കുറിച്ച് ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സലാമിനോട് ഖിദിർ നബി അലൈഹി സലാം പറഞ്ഞു കൊടുത്ത വ്യാഖ്യാനം, ആ മതിലെന്ന് പറയുന്നത് പാവപ്പെട്ട രണ്ട് കുട്ടികളുടെ മതിലാണ്. ലി ഗുലാമൈനി യതീമൈനി ഫിൽ മദീന, ഈ പട്ടണത്തിലെ പാവപ്പെട്ട അനാഥകളായ രണ്ട് കുട്ടികളുടെ മതിലാണത്. ആ മതിലിന്റെ ചുവട്ടിൽ ആ മക്കൾക്കുള്ള നല്ല നിധിപേടകം ഉണ്ടായിരുന്നു, ഖനി ഉണ്ടായിരുന്നു, നിധി ഉണ്ടായിരുന്നു. ആ നിധിയെ കുറിച്ചാണ് മഹാന്മാര് പറയുന്നത്, എന്തായിരുന്നു, നല്ല സച്ചരിതനായ പിതാവ് മരിച്ചു പോകുമ്പോൾ തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച നിധി. ഇമാം ബൈഹഖി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, വകാന തഹ്തഹു കൻസുൽ ലഹുമ എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഉമർ തങ്ങൾ പറയുന്നു, ആ നിധിയെ കുറിച്ച് എനിക്കറിയാൻ കഴിഞ്ഞ കാര്യം, അൽ കൻസു കാന ലൗഹം മിൻ ദഹബിൻ മക്തൂബുൻ ഫീഹി, നദാ ആ നിധി എന്ന് പറയുന്നത് സ്വർണത്തിന്റെ ഒരു പലകയായിരുന്നു, സ്വർണത്തിന്റെ ഒരു കട്ടിയായിരുന്നു അത്. ആ സ്വർണത്തിന്റെ കട്ടിയിൽ നാലഞ്ച് വാചകങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ്. എന്താണ് ആ വാചകങ്ങൾ? അജബല്ലിമൻ ഐഖന ബിൽ മൗതി കൈഫ യഫ്റഹു, അജബല്ലിമൻ ഐഖന ബിൽ മൗതി കൈഫ യഫ്റഹു, അജബല്ലിമൻ ഐഖന ബിൽ മൗതി കൈഫ യഫ്റഹു, മരിക്കുമെന്ന് ഉറപ്പുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണ് സന്തോഷിക്കുന്നത്, മതിമറന്ന് ആഹ്ലാദിക്കുന്നത് എങ്ങനെയാണ്? ഈ ജീവിതത്തിനൊരു തിരശ്ശീല വീഴുമെന്ന് ഉറപ്പുള്ളവൻ, ഈ ജീവിതം അവസാനിക്കുമെന്നുറപ്പുള്ളവൻ, അവൻ എങ്ങനെയാണ് സന്തോഷിക്കുന്നത്? അജബല്ലിമൻ ഐഖന ബിൽ മൗതി കൈഫ യഫ്റഹു, അതാണ് ഒന്നാമത്തെ വാചകം. രണ്ടാമത്തെ വാചകം, അജബല്ലിമൻ ഐഖന ബിൽ ഹിസാബി കൈഫ യദ്ഹകു, അതാ നാളെ പാരത്രീക ലോകത്ത് ചെല്ലുമ്പോൾ, ആഖിറത്ത് ചെല്ലുമ്പോൾ എല്ലാ വിധത്തിലുള്ള കർമ്മങ്ങളെ കുറിച്ചും ചെറുതും വലുതും വിചാരണ ചെയ്യപ്പെടുമെന്ന് തീർപ്പുള്ളവന് ഉറപ്പുള്ളവൻ എങ്ങനെയാണ് ചിരിച്ചുല്ലസിക്കാൻ കഴിയുന്നത്? അജബല്ലിമൻ ഐഖന ബിൽ ഖദരി കൈഫ യഹസനു, മൂന്നാമത്തെ വാചകം, അള്ളാഹുവിന്റെ ഖദർ വിശ്വസിക്കുന്നവൻ, അള്ളാഹുവിന്റെ കണക്കിൽ വിശ്വാസമുള്ളവൻ, എല്ലാം അള്ളാഹ് ഖദറാക്കിയതാണ്, അള്ളാഹ് ഖലാ ഇതാണെന്ന് ഉറപ്പുള്ളവൻ, കൈഫ യഹസനു, അവന് പലതും നഷ്ടപ്പെട്ടു പോകുമ്പോൾ, പലതും ലഭിക്കാതെ പോകുമ്പോൾ എങ്ങനെയാണ് അവന് വ്യസനിക്കാൻ കഴിയുന്നത്? അല്ലയല്ലേ ഖലാ ചെയ്തവൻ, അല്ലയല്ലേ ഖദർ ചെയ്തവൻ, പിന്നെ എങ്ങനെയാണ് മനുഷ്യൻ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ വ്യസനിക്കുന്നത്? അജബല്ലിമൻ യറദ്ദുന്യാ വസവാലഹ വതഖല്ലുബഹ ബിഅംലിഹ കൈഫ യത്മഇന്നു ലഹ, ദുന്യാവിനെ കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുന്നവൻ, ദുന്യാവ് ഉള്ളവരിൽ നിന്ന് പണമുള്ളവരിൽ നിന്ന് അത് നീങ്ങിപ്പോകുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നവൻ, ദുന്യാവുമായി കെട്ടിമറിഞ്ഞു കൂടുന്നവരെ കൊണ്ട് ആ ദുന്യാവ് നടത്തുന്ന ഞാനിന്മേൽ കളി കണ്ടുകൊണ്ടിരിക്കുന്നവൻ, അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവൻ കൈഫ യത്മ ഇന്നു ലഹ, ആ ദുന്യാവിന് വേണ്ടി കാത്തിരിക്കാൻ അവൻ എങ്ങനെയാണ് കഴിയുന്നത്? എങ്ങനെയാണ് അവൻ ദുന്യാവിന് വേണ്ടി കാത്തിരിക്കുന്നത്? ഈ നാല് വാചകങ്ങൾക്ക് പുറകിൽ പിന്നെ എഴുതിയിട്ടുള്ളത്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്,
നിങ്ങൾ കണ്ടോ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് മരണപ്പെട്ടു പോകുന്ന ഒരു പിതാവ് ആ പിതാവിന് തന്റെ മകന് കൊടുക്കുന്ന മക്കൾക്ക് കൊടുക്കുന്ന നിധിവേടകം അവരുടെ മതിലിന്റെ ചുവട്ടിൽ കുഴിച്ചിടുമ്പോൾ ആ നിധിവേടകത്തിലും എഴുതി വെച്ചിട്ടുള്ളത് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ എവിടെയും സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എല്ലാ രംഗത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള അറിയിപ്പ് വന്നു, തങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് വന്നു. അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങൾ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞ സംഭവങ്ങൾ ഒരുപാട് ആയിരക്കണക്കിന് സംഭവങ്ങൾ തൗറാത്തിൽ ഇഞ്ചീലിൽ സബൂറിൽ നബിമാർക്ക് അല്ലാഹു നൽകിയ ഏടുകളിൽ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയത് മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എത്രയോ സംഭവങ്ങൾ മഹാന്മാർ ഉദ്ധരിക്കുന്നു. അറബികളിൽ നിന്നൊരാൾ പറയുന്നു, ഞാൻ മദീനയിൽ ചെന്നു, ഒരു അറബിയായ ഗ്രാമീണനായ ഗ്രാമവാസിയായ ഒരാൾ മദീനയിൽ ചെല്ലുകയാണ്. എന്താണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം? ഹയാത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് തന്നെയാണ് മദീനയിൽ ചെല്ലുന്നത്. ചെന്നിട്ട് എന്താ തീരുമാനം? ല നൽഖയന്ന ഹാദർ റജുല ഫല അസ്മഅന്ന മിൻഹു, ഞാൻ ഈ പറയുന്ന നബിയാണെന്ന് പറയുന്ന ഈ മഹൽ വ്യക്തിത്വത്തെ കണ്ടുമുട്ടി അവിടത്തോട് സംസാരിക്കുകയും അവിടത്തെ സംസാരം കേൾക്കുകയും തന്നെ ചെയ്യുമെന്ന തീരുമാനമെടുത്തുകൊണ്ട് ഒരു ഗ്രാമീണനായ മനുഷ്യൻ മദീനത്ത് ചെല്ലുന്നു. അദ്ദേഹം പറയുന്നു, അങ്ങനെ ഞാൻ മദീനയിൽ എത്തിയപ്പോൾ ഫതലക്കാനി ബൈന അബീബക്കരിൻ വ ഉമറ യംശൂന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹും കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. മധ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അതാ വലതുഭാഗത്ത് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ, ഇടതുഭാഗത്ത് ഉമറുൽ ഫാറൂഖ് തങ്ങൾ, മൂവരും കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഞാൻ ചെല്ലുന്നത്. അദ്ദേഹം പറയുന്നു, ഫതബഅതുഹും അത്താ, ഞാൻ അവരുടെ പിന്നാലെ പോയി, ഞാൻ അവരുടെ പിന്നിൽ പോയി. ഹത്താ അതൗ അലാ റജുലിൻ മിനൽ യഹൂദി നാശിറ തൗറാത്ത്, അവര് ചെന്ന് കയറിയത് ജൂതനായ യഹൂദിയായ ഒരു മനുഷ്യന്റെ വീട്ടിലേക്കാണ്. ആ ജൂതനായ മനുഷ്യൻ തൗറാത്ത് മറച്ചു വെച്ചിരിക്കുകയാണ്. തൗറാത്ത് മറച്ചു വെച്ച് യഖ്റൗഹാ, ആ തൗറാത്ത് ഇങ്ങനെ പാരായണം ചെയ്യുന്നു. യുഅസ്സീ ബിഹാ നഫ്സഹു അൻ ഇബ്നില്ലഹു ഫിൽ മൗത്ത്, ആ തൗറാത്ത് മറച്ചു വെച്ചിട്ട് മരണപ്പെട്ടു പോയ തന്റെ ഒരു മകനെ ആ മകന്റെ വിയോഗത്തിലുള്ള വ്യസനം അടക്കാൻ ആ പ്രയാസം തീർക്കാൻ വേണ്ടി അയാൾ തൗറാത്ത് കൊണ്ട് ഇങ്ങനെ സമാധാനം കണ്ടെത്തുകയാണ്. ആ മനുഷ്യന്റെ വീട്ടിലെത്തിയപ്പോൾ ഇയാളുടെ നല്ല സുന്ദരനായ മകൻ മരിച്ചുപോയി, നല്ല കുലീനനായ പുത്രൻ മരണപ്പെട്ടുപോയി, നല്ല മാതൃകാ യോഗ്യനായ കുട്ടിയാണ്. മകൻ മരണപ്പെട്ടു പോയിടത്ത് നിന്ന് ആ മയ്യത്തിന്റെ അരികിൽ നിന്ന് ഇയാൾ തൗറാത്ത് പാരായണം ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നിട്ട് ആ സ്വന്തം മകന്റെ മയ്യത്തിന്റെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയോട്, സ്വന്തം മകന്റെ മയ്യത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോ ഇരിക്കുമ്പോ ഏതൊരു വ്യക്തിക്കും മനസ്സലിവുണ്ടാകുമല്ലോ, മാനസാന്തരം ഉണ്ടാകുമല്ലോ. ആ സമയത്ത് പോലും കളവ് പറയുന്നത് സാധാരണ മനുഷ്യർക്ക് സാധ്യമല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നിട്ട് ചോദിക്കുന്നു, ഉൻശിദുക ബില്ലദീ അൻസല തൗറാത്ത, തൗറാത്തിനെ ഇറക്കിയ റബ്ബിനെ വെച്ചിട്ട് സത്യം ചെയ്തിട്ട് ഞാൻ ചോദിക്കുന്നു, തൗറാത്തിനെ ഇറക്കിയ അല്ലാഹനെ സത്യം ചെയ്തുകൊണ്ട് നിന്നോട് ഞാൻ ചോദിക്കുന്നു, താനിപ്പോൾ പാരായണം ചെയ്യുന്ന, താങ്കൾ ഇപ്പോൾ ഓതിക്കൊണ്ടിരിക്കുന്ന തൗറാത്തിൽ എന്റെ വിശേഷണവും എന്റെ മഖ്റജിനെ കുറിച്ചും എന്റെ രംഗപ്രവേശനത്തിനെ കുറിച്ചും എന്റെ നുബുവത്തിനെ കുറിച്ചും എന്റെ വിശേഷണത്തെ കുറിച്ചും തൗറാത്തിൽ പറയുന്നത് താങ്കൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ആ മനുഷ്യൻ മകന്റെ മയ്യത്തിന്റെ മുന്നിലിരിക്കുകയാണ്. സാധാരണ ജൂതൻ
പ്രവാചകന്മാര് ചെയ്യുന്നത് തൗറാത്തിൽ നിന്നത് മറച്ചു വെക്കുന്നതാണ്, അതിന്റെ പേജുകൾ കീറിക്കളയുന്നതാണ്, അതിന്റെ പേജുകൾ ഒട്ടിച്ചു കളയുന്നതാണ്. സാധാരണ ജനങ്ങളാകുന്ന ജൂതന്മാരിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറച്ചു വെക്കുന്നതിന് തൗറാത്തിൽ തിരിമറി നടത്തുന്നവരാണ്. എന്നാൽ മകൻ മരിച്ചു കിടക്കുമ്പോൾ മകന്റെ മയ്യത്തിന്റെ അരികിൽ നിന്ന് ഈ മനുഷ്യൻ എന്ത് പറയും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ചോദിച്ചപ്പോൾ ഫഖാല ബിറസ്ഹി ഹകദാ, അയാൾ തല കൊണ്ട് ആംഗ്യം കാണിക്കുന്നു, തൗറാത്തിൽ അങ്ങനെയില്ല, തൗറാത്തിൽ അങ്ങനെയില്ല, നിങ്ങളുടെ വിശേഷണങ്ങൾ തൗറാത്തിൽ പറയുന്നില്ല, നിങ്ങളുടെ രംഗപ്രവേശനത്തെ കുറിച്ച് തൗറാത്തൊന്നും പറയുന്നില്ല. ഇതങ്ങ് പറഞ്ഞപ്പോൾ നദാ മരിച്ചു കിടക്കുന്ന ആ മനുഷ്യൻ, മരിച്ചു കിടക്കുന്ന ആ കുട്ടി എഴുന്നേൽക്കുന്നു. ചരിത്രം പറയുന്നു ഫഖാല ബനുഹു, മയ്യത്തായി കിടക്കുന്ന കുട്ടി എഴുന്നേൽക്കുന്നു, എന്നിട്ട് പറയുന്നു വല്ലദി അൻസല തൗറ, തൗറാത്തിനെ ഇറക്കിയ റബ്ബിനെ തന്നെയാണ് സത്യം. ഇന്നാല നജിദു ഫീ കിതാബിനാ സിഫതക വ മഖ്റജക, ഞങ്ങൾ ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ അങ്ങയുടെ വിശേഷണങ്ങൾ കാണാറുണ്ട്. അങ്ങയുടെ രംഗപ്രവേശനത്തിനെ കുറിച്ച് തൗറാത്ത് പറയുന്നത് ഞങ്ങൾ കാണാറുണ്ട്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അശ്ഹദു അന്നക റസൂലുല്ലാ, ഈ മയ്യത്ത് എഴുന്നേറ്റിട്ട് ഷഹാദത്ത് കലിമയുടെ മന്ത്രധ്വനി മുഴക്കുന്നു. അസാംഗത്യം അനുഭവപ്പെടേണ്ടതില്ല, അമിതമായി ആശ്ചര്യപ്പെടേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുള്ള ഷഹാദത്ത്, തങ്ങളെ മഹത്വം ലോകത്ത് ചേതന അചേതന വസ്തുക്കൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ മരിച്ചു കിടക്കുന്ന എഴുന്നേറ്റ് നിന്ന് വിളിച്ചു പറയുന്നതിനേക്കാളും വലിയ അത്ഭുതകരമായി കല്ലുകൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, വിഗ്രഹങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, മരക്കുറ്റികൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അതേ ഇവിടെയുള്ള മൃഗങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. മയ്യത്ത് നീച്ചിട്ട് പറഞ്ഞു, സുബ്ഹാനല്ലാ, അതൊക്കെ കെട്ടുകഥയല്ലേ എന്ന് തോന്നും. സുബ്ഹാനല്ലാ, അല്ലാഹു കാക്കുമാറാകട്ടെ, കെട്ടുകഥയല്ല, മഹാന്മാര് കിതാബുകളിൽ എഴുതി വെക്കുകയാണ്. അതിലൊന്നും അത്ഭുതപ്പെടേണ്ട ഒന്നുമില്ല, ഇതിലും വലുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വമായി ഉണ്ടായത് എത്രയോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മരിച്ചു കിടക്കുന്ന മയ്യത്ത്, പിന്നെ ചില ആളുകൾക്ക് ഒരു സ്വഭാവമുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, അത് സോക്കട് വേറെയാണ്. ഞാനിപ്പോൾ അതേക്കുറിച്ച് ഇവിടെ വിശദീകരിക്കുന്നില്ല. ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ, മഹാന്മാരുടെ ചരിത്രങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം കേൾക്കുമ്പോൾ അതെത്ര പറഞ്ഞാലും അതെന്ത് ചെയ്യാൻ കഴിയില്ല, ഉൾക്കൊള്ളാം, അത് സോക്കട് വേറെയാണ്, അതൊക്കെ കെട്ടുക. അതേസമയം ഇവിടെ മറ്റു വല്ല ആളുകളുടെയും കഥ പറഞ്ഞാലോ, എബ്രഹാം ലിങ്കനെ കുറിച്ച് പറഞ്ഞാലോ, സോക്രട്ടീസിനെ കുറിച്ച് പറഞ്ഞാലോ, പ്ലാറ്റോയെ കുറിച്ച് പറഞ്ഞാലോ, നെഹ്റുജിയെ കുറിച്ചോ ഗാന്ധിജിയെ കുറിച്ചോ പറഞ്ഞാലോ, അതൊക്കെ അംഗീകരിക്കപ്പെടാൻ പറ്റുന്ന ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പറയുന്ന എന്തെങ്കിലും ചരിത്രം പറഞ്ഞാൽ അതിനെന്തെങ്കിലുമൊക്കെ ന്യൂനത കണ്ടുപിടിച്ച് അത് തള്ളിപ്പിടിച്ച് അത് ചവിട്ടി അരച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മഹത്വവും പറയാൻ പാടില്ല. ഈ തരത്തിൽ അല്ലാഹു കാക്കുമാറാകട്ടെ. ഇങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള അറിയിപ്പ് പ്രകൃതിയിൽ എമ്പാടും അല്ലാഹു വെച്ചു. അല്ലാഹു ഇവിടെ നിയമിച്ച അമ്പിയാക്കന്മാര് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹത്വം പറഞ്ഞു. അമ്പിയാക്കന്മാർക്ക് അല്ലാഹു നൽകിയ വേദഗ്രന്ഥങ്ങൾ, ആ വേദഗ്രന്ഥങ്ങൾ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹത്വം പറഞ്ഞു. അതിൽ പ്രപഞ്ചത്തിൽ എല്ലാവരും കൃത്യമായി മനസ്സിലാക്കി. ബഹുമാനപ്പെട്ട നജ്ജാശി രാജാവ് അബൂ മൂസൽ അശ്ആരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കാണാം. നജ്ജാശി രാജാവ്, ആ രാജാവിന്റെ നാട്ടിലേക്ക് അബിസീനിയയിലേക്ക് മുസ്ലിങ്ങൾ ചെന്നപ്പോൾ അവരെ കൃത്യമായി പഠിച്ചിട്ട് നജ്ജാശി രാജാവ് പറഞ്ഞു, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ വ അന്നഹുല്ലദീ ബശറ ബിഹി ഈസാ
ഈസാ നബി അലൈഹിസ്സലാം മുന്നറിയിപ്പ് നൽകിയ സന്തോഷവാർത്ത അറിയിച്ച നബി അത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്നും ആ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വലൗലാ മാ നബീഹി മിൻ അംരിൽ മുൽക്കി വമാ തഹത്ത് ഞാനിപ്പോൾ ഏറ്റിട്ടുള്ള ജനങ്ങളുടെ ഉത്തരവാദിത്വവും ജനങ്ങളുടെ രാജാധികാരവും എന്റെ ഉത്തരവാദിത്വത്തിലായതുകൊണ്ട് അതല്ലായിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ചെരുപ്പുകൾ അവിടുത്തെ വിശുദ്ധമായ ചെരുപ്പുകൾ ചുമക്കാനായി മദീനയിൽ ഞാൻ ചെല്ലുമായിരുന്നു, മക്കയിൽ ഞാൻ ചെല്ലുമായിരുന്നു, നദാ അബസീനിയയിലെ രാജാവായ വലിയ സത്യക്രിസ്ത്യാനിയായ ഇഞ്ചീൽ പഠിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട നജ്ജാശി രാജാവ് ജഅഫർ ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നാവിലൂടെ പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് കേട്ടു തുടങ്ങിയപ്പോൾ ആ രാജാവ് പറയുന്ന ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചെരുപ്പ് ചുമക്കുന്നതിന് അധികാരത്തിന്റെ ചെങ്കോല് വിട്ടിട്ട് കൊട്ടാരത്തിന്റെ പളപളപ്പ് വിട്ടിട്ട് ഞാൻ അങ്ങ് മക്കയിലും മദീനയിലും ചെല്ലുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരിച്ചറിഞ്ഞവർക്ക് അവിടുത്തെ ചെരുപ്പ് ചുമക്കാനെങ്കിലും ഭാഗ്യം കിട്ടിയെങ്കിൽ അതോർത്ത് നടന്നവരാണ് സ്വഹാബികൾ. അതല്ലേ ബഹുമാനപ്പെട്ട യൂസുഫ് നബഹാനി അല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞത് സഈദ് ഇബ്നു മസ്ഊദ് ബിഖിദ്മത്തി അലിഹി വ അന സഈദ് ബിഖിദ്മത്തി ലിമിസാലിഹാ ഇന്നി ഖദംതു മിസാലന അലിൽ മുസ്തഫ ലിയഈശ ഫിദ്ദാരൈനി തഹത്ത ളിലാലിഹാ സഈദ് ഇബ്നു മസ്ഊദ് ബിഖിദ്മത്തി അലിഹി وانا السعيد بخدمتي لمثالها. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെരുപ്പിനെ കുറിച്ച് കിതാബുകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് കൃത്യമായി റസൂലുള്ളാന്റെ ചെരുപ്പിന്റെ രൂപവും ഭാവവും മനസ്സിലാക്കിയിട്ട് മഹാനവറുകൾ ആ ചെരുപ്പിന്റെ മാതൃക വരച്ചിട്ട് ആ മാതൃകയും തലയിലേറി നടക്കുകയാണ്. അതിങ്ങനെ നെഞ്ചത്ത് വെച്ചിട്ട് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ട് കണ്ണീര് പൊഴിച്ചുകൊണ്ട് അവിടുന്ന് പാടിയതാണ് മുസ്തഫയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധമായ പാദുകം അവിടുത്തെ വിശുദ്ധമായ ചെരുപ്പിന്റെ ഫോട്ടോ വരച്ചിട്ട് ചിത്രം വരച്ചിട്ട് ഞാൻ ആ ചിത്രത്തിന് സേവനം ചെയ്യുകയാണ് ഇരുവീട്ടിലും ദുന്യാവിലും ആഹ്റത്തിലും ആ പരിശുദ്ധമായ ചെരുപ്പിന്റെ ചിത്രത്തിന്റെ നീലെങ്കിലും കിട്ടിയിട്ട് എനിക്കൊന്ന് വിജയിക്കാനാണ് റസൂലുള്ളാന്റെ കൂടെ നടക്കാൻ ഭാഗ്യം ലഭിച്ച അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങള് സഈദ് ഇബ്നു മസ്ഊദ് ബിഖിദ്മത്തി അലിഹി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങള് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പാദുകം ചുമന്ന് നെഞ്ചോട് ചേർത്തിട്ട് ആ പരിശുദ്ധമായ ചെരുപ്പിന് ഉമ്മ കൊടുത്തിട്ട് അത് നെറുന്തലയിൽ പേറിയിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിജയിച്ചു പോയി. വഅന സഈദു ബിഖിദ്മത്തി ലിമിസാലിഹാ ആ ചെരുപ്പിന്റെ ചിത്രത്തിന് സേവനം ചെയ്തിട്ട് വിജയിക്കാനാണ് ഞാൻ യൂസുഫ് നബഹാനി ശ്രമിക്കുന്നത്. അത് തന്നെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരിച്ചറിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട നജ്ജാശി രാജാവ് ഹബ്ശിയിലെ രാജാവ് അബസീനിയയിലെ രാജാവ് നജ്ജാശി രാജാവും പറഞ്ഞത് നീ അധികാരം വിട്ടൊഴിഞ്ഞു പോകാൻ എനിക്ക് പറ്റാത്തത് കൊണ്ടാണ് ഞാനിപ്പോ ഇത് വലിച്ചെറിഞ്ഞു പോയാൽ എന്റെ നാട് ഫിത്നയിൽ പെടുമോ
അത് മുത്തുനബി ഇഷ്ടപ്പെടാത്തതാണ് ഫിത്ന. അതുകൊണ്ട് തങ്ങളുടെ അടുത്തേക്ക് ചെല്ലാൻ എന്റെ നാടെനിക്ക് തടസ്സമാണ്. അതുകൊണ്ട് ഈ തടസ്സമില്ലായിരുന്നുവെങ്കിൽ ഞാൻ അങ്ങ് മക്കയിലും മദീനയിലും ചെന്ന് മുത്തുനബിയുടെ ചെരുപ്പ് ചുമക്കുമായിരുന്നു. ഓ പ്രിയപ്പെട്ടവനെ, നജ്ജാശി രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിച്ചത് അത് ഇഞ്ചീലിൽ നിന്ന് പഠിച്ചതാണ്. താവഴിയായി വന്ന നജ്ജാശി രാജാക്കന്മാർ, താവഴിയായി വന്ന അബസീനിയയിലെ രാജാക്കന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിച്ചത് അതേ അത് ഇഞ്ചീലിൽ നിന്ന് പഠിച്ചതാണ്. വറഖത്ത് ഇബ്നു നൗഫലും സയ്യിദ് ഇബ്നു അംറ് ഇബ്നു നുഫൈലും കൂടെ നജ്ജാശി രാജാവിന്റെ ദർബാറിൽ ചെന്ന കഥയുണ്ട്. അന്നത്തെ നജ്ജാശി രാജാവ് ചോദിക്കുന്നു, ഓ ഖുറൈശികളെ, നിങ്ങളെ നാട്ടിൽ പ്രത്യേകമായ വല്ല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളെ നാട്ടിൽ ഒരു കുഞ്ഞു പിറക്കുകയും ആ കുഞ്ഞിനെ ആ കുഞ്ഞിന്റെ ഉപ്പ അറുക്കാൻ വേണ്ടി കൊണ്ടുപോവുകയും പിന്നീട് നറുക്കെടുപ്പിൽ 100 ഒട്ടകങ്ങളെ അറുത്ത് ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? നജ്ജാശി രാജാവ് ചോദിക്കുകയാണ്. നോക്ക്, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മാത്രമല്ല, തങ്ങളുടെ ഉപ്പയെ കുറിച്ച് അതാ തൗറ അന്ത് ഇഞ്ചിയിൽ പറഞ്ഞിട്ടുണ്ട്, ഇഞ്ചിയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവിനെ കുറിച്ച് അതാ ആ ഖുറൈശികൾ പറയുന്നു, അതെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നജ്ജാശി ചോദിക്കുന്നു, നജ്ജാശി എന്ന് പറഞ്ഞ ഒരു രാജവംശത്തിന്റെ പേരാ, നജ്ജാശി ചോദിക്കുന്നു, എന്നിട്ട് ആ കുട്ടി അറവിൽ നിന്ന് 100 ഒട്ടകങ്ങളെ അറുത്തു കൊടുത്തിട്ട് രക്ഷപ്പെട്ട ആ കുട്ടി ഇപ്പോഴെന്ത് ചെയ്യുന്നു? ഇപ്പോൾ ആ കുട്ടിയുടെ അവസ്ഥ എന്താണ്? ഖുറൈശികൾ പറയുന്നു, ആ കുട്ടി പിന്നീട് ഞങ്ങളുടെ ഗോത്രത്തിൽ നിന്ന് തന്നെ, ഖുറൈശി ഗോത്രത്തിൽ നിന്ന് തന്നെ ഒരു കല്യാണം കഴിച്ചു. ഖുറൈശി ഗോത്രത്തിൽ തന്നെ പെട്ട ആളാണ് ആമിന ബീവി റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പമാരുടെ പരമ്പരയിൽ കിലാബ് എന്ന് പറയുന്ന ഉപ്പയിൽ തങ്ങളുടെ ഉമ്മയുടെ പരമ്പരയും ഉപ്പയുടെ പരമ്പരയും കൂടെ യോജിച്ച് പിന്നെ അങ്ങോട്ട് ഒരേ രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അതുവരെയാ മാറ്റമുള്ളൂ, പിന്നീട് ഒരേ പിതാക്കളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മ പരമ്പരയിലും ഉപ്പ പരമ്പരയിലും. ഞങ്ങളുടെ ഗോത്രത്തിൽ നിന്ന് തന്നെ, ഖുറൈശി ഗോത്രത്തിൽ നിന്ന് തന്നെ ആ കുട്ടി ഒരു കല്യാണം കഴിച്ചു, അബ്ദുള്ള എന്ന ഒരു കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച സംഭവങ്ങളൊക്കെ മഹാന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. ആ സമയത്ത് നജ്ജാശി ചോദിക്കുന്നു, എന്നിട്ട് ആ സ്ത്രീ പ്രസവിച്ചതായി നിങ്ങൾക്ക് വല്ലതും അറിയുമോ? വർക്കത്ത് ഇബ്നു നൗഫൽ പറയുന്നു, അതെ, ഒരു രാത്രിയിൽ ഞങ്ങളുടെ കുടുംബ വിഗ്രഹങ്ങളിൽ ഒന്നിന്റെ അരികിൽ നിൽക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നു ബിംബത്തിന്റെ ഉള്ളിൽ നിന്ന്. ബിംബത്തിന്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്, ഉലിദൻ നബിയു ഫദല്ല തില്ലം ലാകു ഫന അല്ലലമു അദ്ബറൽ ഇസ്റാകു. ഇതാ നബി ജനിച്ചു വീണിരിക്കുന്നു, നബി ജനിച്ചു വീണിരിക്കുന്നു. അഹങ്കാരികളായ അധികാരികളെല്ലാം ഇവിടെ നിന്ദ്യരായിരിക്കുന്നു. എല്ലാവിധ തെറ്റുകളും കുറ്റങ്ങളും അക്രമങ്ങളും അനീതികളും അകന്നു പോകുന്നു. അള്ളാഹുവിനോട് പങ്കുചേർക്കുന്ന ശിർക്കിന്റെ സ്വഭാവങ്ങൾ അത് പിന്തിരിഞ്ഞു പോകുന്നു. ഈ ശബ്ദം ഞങ്ങൾക്ക് വിഗ്രഹത്തിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞു. അതോടെ വിഗ്രഹം തലകയായി വീഴുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച രാത്രിയിൽ മക്കയിൽ അങ്ങനെ 100 കണക്കിന് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വിഗ്രഹങ്ങൾ തലകീഴായി വീണ സംഭവങ്ങൾ നിരവധി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മംഗൂസ് മൗലിദിൽ ആ സംഭവം പറഞ്ഞിട്ടുണ്ട്. അയാസാനമൽ അലീദിൽ ലദീ സഫ ഹൗലഹു സനാദീദു മിൻ വഫദിൽ ബഈദിൻ വമിൻ ഖുർബി. വിഗ്രഹം തലകീഴായി ഇങ്ങ് മറിഞ്ഞു വീണപ്പോൾ വിഗ്രഹത്തിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന ഉസ്മാനുബ്നുൽ ഹുവൈരിസ് എന്ന് പറയുന്ന വികൃതി വിഗ്രഹത്തെ നീർനിലയിൽ നിർത്തിയിട്ട് മാറി നിൽക്കുമ്പോ വീണ്ടും വിഗ്രഹം തലകുത്തി വീഴുന്നു. 2-3 തവണ വിഗ്രഹത്തിനെ തൽസ്ഥാനത്ത് നീർനിലയിൽ നിർത്തിയപ്പോഴും വിഗ്രഹം തലകുത്തി വീഴുകയാണ്. 3-ാമത്തെ തവണയും നിർത്തിയപ്പോൾ
കേൾക്കുമ്പോൾ വിഗ്രഹത്തിന്റെ ഉള്ളിൽ നിന്നാണ് പാട്ട് കേൾക്കുന്നത്. അതേ വിഗ്രഹത്തിന്റെ ഉള്ളിൽ നിന്നല്ല, വിഗ്രഹത്തോട് വേവലാതിയോടെ ആവലാതിയോടെ പാടുകയാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനന സമയത്ത് ഉണ്ടായതായി മഹാന്മാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നിവേദനം ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് ഹബീബായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട ഭായാർത്ഥങ്ങൾ പാപ്പ ഉടനെ അല്പസമയം കഴിഞ്ഞെത്തും. മുസല്ലമീൻ തക്കാഫീനി നമ്മളോട് വേദ പറയും. വേദ പറയാൻ ഉദയമാരിയൊക്കെ ഈ കാലത്തിലൊക്കെ ഇനി ഒരുപാട് പറയാനുണ്ട്. പക്ഷേ നല്ല ക്ഷീണമുള്ളത് കൊണ്ട് നമ്മളെപ്പോഴും പറഞ്ഞല്ലേ, ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട മുസല്ലമീൻ തക്കാഫി ഇനി വളരെ വിശദമായി കാര്യങ്ങൾ പറയും. ഇങ്ങനെ വളരെ വിവരമില്ലാത്ത ഞാൻ പറഞ്ഞാലും, ഏറ്റവും വിവരമില്ലാത്ത പടുജാഹിലായ ഞാൻ പറഞ്ഞാൽ പോലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങളെക്കുറിച്ച് വളരെ ദീർഘമായി പറയാൻ ഇവിടെ ചരിത്രമുണ്ട്, തങ്ങളെ മഹത്വമുണ്ട്, തങ്ങളെ ബഹുമാനമുണ്ട്. ആ ബഹുമാനം നമ്മളിവിടെ പറയുന്നു. ആ ബഹുമാനം നമുക്ക് ലഭിക്കാൻ തങ്ങളെ സ്നേഹവും തങ്ങളിൽ നിന്നുള്ള അംഗീകാരവും നമുക്ക് ലഭിക്കാനാണ്. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഇപ്പോൾ യഥാർത്ഥത്തിൽ കാര്യങ്ങളൊക്കെ കലങ്ങിത്തെളിയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്തിൻ്റെ വക്താക്കൾ നബിദിനം കഴിക്കുന്നത് അത് പരിശുദ്ധ ദീനിൽ അടിസ്ഥാനമുള്ളത് തന്നെയാണ് എന്ന് പൊതുജനങ്ങൾ മനസ്സിലാക്കുന്ന ഒരവസ്ഥ തന്നെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ ഗ്രഹിക്കുന്ന ഒരവസ്ഥ തന്നെ അൽഹംദുലില്ലാ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ നാടുകളിലും നബിദിനാഘോഷം വളരെ സജീവമാണ്. മുമ്പത്തെ പോലെ ഒന്നുമല്ല. മുമ്പ് മദ്രസയിലെ കുട്ടികളുടെ ജാഥ ഉണ്ടാകാറുള്ളൂ. ഇപ്പോൾ മദ്രസയിലെ കുട്ടികളുടെ ജാഥ അവരോടൊപ്പം കുട്ടികളുടെ ഉപ്പമാരും വല്യപ്പമാരും, വല്യപ്പമാരുണ്ടെങ്കിൽ ഓലും പോലും അണിനിരക്കുന്ന തരത്തിൽ അൽഹംദുലില്ലാ നബിദിനാഘോഷങ്ങൾ വളരെ സജീവമാണ്. അത് സജീവമാവുകയും ചെയ്യണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം, സ്നേഹപ്രകടനമാണ്, സ്നേഹത്തിൻ്റെ ഭാഗമാണ്. വലിയ സ്നേഹം നമുക്കുണ്ട് എന്ന് നമ്മൾ പ്രകൃതിയിൽ എല്ലാ വസ്തുക്കളും തെളിയിക്കുന്ന കൂട്ടത്തിൽ നമ്മളും തെളിയിക്കുകയാണ്. മറ്റൊന്നുമല്ല ഇതിൻ്റെ അടിസ്ഥാനം. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കഴിക്കാൻ, ആരതായാലും ജന്മദിനം കഴിക്കാൻ എന്തെങ്കിലും ഒരു തെളിവ്, എന്തെങ്കിലും ഒരു അസല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസത്തിന് പ്രത്യേകതയുണ്ട് എന്നറിയിക്കുന്ന എന്തെങ്കിലും ഒരു തെളിവ് വേണം. ഒരു സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകൻ തന്നെയാണ് അദ്ദേഹത്തിന്, മറ്റുള്ളവരോട് പറയാനാണ് എന്തെങ്കിലും ഒരു തെളിവ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹമല്ലേ, സ്നേഹപ്രകടനമല്ലേ? അത് പറഞ്ഞപ്പോ സ്നേഹപ്രകടനം ഈ റസൂലുള്ള ജനിച്ച ദിവസത്തിൽ നടത്താൻ, ആ ജനിച്ച ദിവസത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ട് എന്ന് എന്തെങ്കിലും ഒരു തെളിവ് വേണം. ഞാൻ അവരോട് പിന്നെ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തെല്ലാം ചെയ്യുന്നുണ്ട്, ഇവിടെ സമ്മേളനം നടത്തുന്നില്ലേ, മാസിക നടത്തുന്നില്ലേ, വാരിക നടത്തുന്നില്ലേ എന്നൊക്കെ പറഞ്ഞു നോക്കി. അപ്പോൾ അവരിങ്ങോട്ട് പറഞ്ഞത് അതൊക്കെ ദൈവത്താണ്, മതപ്രബോധനമാണ്. മതപ്രബോധനം എന്നത് അടിസ്ഥാനപരമായി ഉള്ള ഒരു വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തതാണ് മതപ്രബോധനം. അതിന് ഓരോ കാലഘട്ടത്തിനും അനുസൃതമായ വിധത്തിൽ നാം പുതിയ പുതിയ രൂപങ്ങളും ശൈലികളും ഉണ്ടാക്കുക. അതാണ് സമ്മേളനങ്ങളും സിംബോസിയങ്ങളും സെമിനാറുകളും വാരികകളും മാസികകളും. മതപ്രബോധനം എന്നത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിസ്ഥാനപരമായി കാണിച്ച ഒന്നാണ്. പിന്നെ അതിൽ കാലഘട്ടത്തിനനുസരിച്ച് അപ്ഡേഷനുകൾ നമുക്ക് വരുത്താവുന്നതാണ്, അതിന് കുഴപ്പമില്ല. അതേസമയം ജന്മദിനം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിന് എന്തെങ്കിലും ഒരു മഹത്വം റസൂലുള്ള കാണിച്ചു തന്നിട്ടുണ്ടോ? ജന്മദിനം കഴിച്ചിട്ടുണ്ടോ എന്ന്. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു എന്ന കാരണം കൊണ്ട് മാത്രമാണ് തിങ്കളാഴ്ച തങ്ങൾ നോമ്പ് നോച്ചത്. ആ ദിവസത്തിന് പ്രത്യേകതയുണ്ട്. എല്ലാ ആഴ്ചയിലും മടങ്ങി വരുന്ന തിങ്കൾ എന്ന ദിവസത്തിന്റെ പ്രത്യേകത തങ്ങൾ ജനിച്ചു എന്നതാണ്. ആ ജനിച്ചു എന്ന പ്രത്യേകത കൊണ്ട് അള്ളാഹ്ക്ക് ശുക്രായി, ആ അനുഗ്രഹത്തിന് ശുക്രായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് നോച്ചു. നമ്മൾ മനസ്സിലാക്കണം, അനുഗ്രഹത്തിന് ശുക്രായിട്ട് ഒരു സൽക്കർമ്മം, അതാണ് നോമ്പ്. അപ്പൊ തങ്ങൾ ജനിച്ച ദിവസത്തിന്റെ പ്രത്യേകത ഉൾക്കൊണ്ട് ആ പ്രത്യേകത കണക്കിലാക്കി തങ്ങൾ ആ ജനിച്ച ദിവസത്തിൽ ശുക്രായിട്ട് ഒരു സൽക്കർമ്മം ചെയ്തു, നോമ്പ് നോറ്റു. അതിന് അടിസ്ഥാനമുണ്ട്. തങ്ങൾ ജനിച്ച ദിവസത്തിന് പ്രത്യേകതയുണ്ട് എന്നതിന് അടിസ്ഥാനമുണ്ട്. ആ ജനിച്ച ദിവസത്തിൽ ശുക്ർ ചെയ്യണം എന്നതിനും അടിസ്ഥാനമുണ്ട്. അതേസമയം അത് ജനിച്ച ദിവസം ആഴ്ചയിൽ മടങ്ങി വരുന്ന തിങ്കൾ എന്ന ദിവസത്തിന് മാത്രമേ ഉള്ളൂ, കൊല്ലത്തിലൊരിക്കൽ മടങ്ങി വരുന്നതിന് അത് ബാധകമല്ല എന്ന് ഏതെങ്കിലും ഇമാമിങ്ങൾ പിന്നെ വിശദീകരിച്ചിട്ടുണ്ടോ എന്ന് ഇത്തരം ആളുകൾ വിശദീകരിക്കേണ്ടതാണ്. അങ്ങനെ ഒരു ഇമാമും പറഞ്ഞിട്ടില്ല. തങ്ങൾ ജനിച്ചു എന്ന പ്രത്യേകത ആഴ്ചയിൽ മടങ്ങി വരുന്ന ആ ദിവസത്തിന് മാത്രമേ ഉള്ളൂ, കൊല്ലത്തിലൊരിക്കൽ മടങ്ങി വരുന്ന റബീഉല അവ്വൽ 12 ആ പ്രത്യേകത ബാധകമല്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. എല്ലാവരും റബീഉല അവ്വൽ 12 അംഗീകരിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ചെയ്തത്. പിന്നെ തങ്ങൾ ജനിച്ചു എന്ന സന്തോഷത്തിന് ശുക്രായി നോമ്പ് എന്ന സൽക്കർമ്മം മാത്രമേ ചെയ്യാവൂ, തങ്ങൾ ആ സൽക്കർമ്മമാണ് ചെയ്യുന്നത്, അത് മാത്രമേ ചെയ്യാവൂ എന്നും ആരും വിശദീകരിച്ചിട്ടില്ല. ഇതുപോലെ മതപ്രബോധനം എന്ന സൽക്കർമ്മത്തിന് തങ്ങൾ സ്വീകരിച്ച രീതികൾ മാത്രമേ സ്വീകരിക്കാവൂ, മറ്റുള്ള രീതികളൊന്നും സ്വീകരിക്കാൻ പാടില്ല എന്നാരും പറയുന്നില്ലല്ലോ. കാലഘട്ടത്തിനനുസൃതമായ രീതികളും ശൈലികളൊക്കെ മതപ്രബോധന രംഗത്ത് സ്വീകരിക്കാമെന്നും അത് സ്വീകരിക്കുന്നത് ഗുണകരമാണ് എന്നും പറയുന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനന ദിവസത്തിന്റെ പ്രത്യേക കണക്കിലെടുത്ത് അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യാൻ വേറെ ഒരു കർമ്മവും ചെയ്തുകൂടാ എന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് മൗഢ്യമാണ്, വിഡ്ഢിത്വമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസത്തിന് പ്രത്യേകത ഉണ്ട്, ആ പ്രത്യേകത ഉൾക്കൊള്ളുന്ന മാസത്തിനും പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത ഉൾക്കൊണ്ട് തങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. അതിന് മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജറ 300 ശേഷം വന്നതാന്നുള്ള ഒറ്റ വരി, അതിന്റെ അപ്പുറവും പാടൂല ഇപ്പുറവും പാടൂല. എന്നിട്ട് ഹിജറ 300 ശേഷം വന്ന ആ സംഭവം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് എന്നാണോ അല്ല എന്നാണോ പറയുന്നത് എന്ന് വായിക്കുകയില്ല. പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് എന്നും ഹിജറ 300 ശേഷം വന്ന ആ സംഭവത്തെ ബിദ്അത്തിനെതിരെ കോടാലിയെടുത്ത മഹാന്മാരായ ഇമാമുകൾ, ഒരു ബിദ്അത്തിനെയും വെച്ചു പൊറുപ്പിക്കാത്ത മഹാന്മാരായ ഇമാമുകൾ, ഹിജറ 300 ശേഷം വന്ന ആ സംഭവം വലിയ വലിയ സലഫ് സാലിഹീങ്ങളായ മഹാന്മാരായ ഇമാമുകൾ അംഗീകരിക്കുകയും അത് ഹസനത്താണ്, സൽക്കർമ്മമാണ്, പ്രതിഫലാർഹമാണ്, ആഹ്റം രക്ഷപ്പെടാനുള്ള കാര്യമാണ് എന്ന് വിശദീകരിക്കുകയാണ് ചെയ്തത്. ഏറി വന്നാൽ അതിനെക്കുറിച്ച് പറഞ്ഞത് ബിദ്അത്തുൻ ഹസന എന്ന് പറഞ്ഞാൽ മതത്തിൽ അടിസ്ഥാനമില്ലാത്ത, മതത്തിൽ അടിസ്ഥാനം ശരിക്കും ഉള്ള വിഷയത്തിന്റെ പുതിയ ശൈലി, പുതിയ രൂപം എന്ന് മാത്രമേ അതേക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ആ വാക്കിന്റെ അർത്ഥം ബിദ്അത്തുൻ ഹസന, നല്ല ഒരു പുതിയ നല്ല കാര്യങ്ങൾ, പുതുതായി വരുന്ന നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മതത്തിൽ അടിസ്ഥാനമുള്ള കാര്യങ്ങൾ അതിൽപ്പെട്ടതാണ്. ഈ നബിദിനാഘോഷത്തിൽ നമ്മൾ സംഘടിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും മതത്തിൽ അടിസ്ഥാനമുള്ളതാണ്. മതത്തിൽ അടിസ്ഥാനമുള്ള ഈ കാര്യങ്ങളൊന്ന് ഏകോപിപ്പിക്കുക എന്നതാണ് ഹിജറ 300 ശേഷം വന്നതാണെന്ന് പറഞ്ഞവർ പറഞ്ഞത്. അത് ഹിജറ 300 ശേഷമുള്ള ഈ കാര്യങ്ങളൊന്നും ഒക്കെ റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ ഉള്ളതാണ്. മദ്ഹ് പാടലും മൗലിദ് ഓതലും ഭക്ഷണം കൊടുക്കലും അതിനുവേണ്ടി വേദി ഒരുക്കലും മദ്ഹ് പാടിയവർക്ക് സമ്മാനം കൊടുക്കലും മദ്ഹ് റസൂൽ പ്രഭാഷണവും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് തന്നെ ഉള്ളതാ. ഈ തങ്ങളെ കാലത്ത് തന്നെ ഉള്ള കുറെ സൽക്കർമ്മങ്ങളെ ഒരു കുടക്കീഴിൽ ഒന്നിച്ച് ഒരുമിച്ച് കൂട്ടുക എന്ന ഒരു കാര്യം, അതാണ് മൗലിദ് കഴിക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അത് മഹാന്മാരായ ഇമാമിങ്ങളൊക്കെ അംഗീകരിച്ചു. വിദേയത്തിനെതിരെ ശക്തമായി സംസാരിച്ച ഇമാമിങ്ങൾ അത് നല്ല കാര്യമാണ്, പ്രതിഫലാർഹമാണ്, ഗുണകരമാണ് എന്ന് സമ്മതിച്ചു. പിന്നെ പറയുന്നത് റബിയുൽ അവൽ 12 റസൂലുള്ള വഫാത്തായ ദിവസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ട ദിവസം അങ്ങാടികളിൽ ചെണ്ടമുട്ടി ദഫ് മുട്ടി കൂത്താടുകയാണ് സുന്നികൾ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത് റബിയുൽ അവൽ 12. പക്ഷേ തങ്ങൾ ജനിച്ച സന്തോഷം, ആ സന്തോഷത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു ദുഃഖം ഈ ഉമ്മത്തിന് വന്നിട്ടില്ല, വരികയും ഇല്ല. അത് ഈ ഉമ്മത്തിന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകൽ മാത്രമാണ്. അള്ളാഹു കാക്കുമാറാകട്ടെ. അതിലും വലിയ എത്ര വലിയ വിഷമം എന്നാലും തങ്ങൾ ജനിച്ചു എന്ന സന്തോഷത്തെ മറക്കുന്ന ഒരു വിഷമം ഇവിടെ വരില്ല. തങ്ങൾ വഫാത്തായി എന്ന് പോലും തങ്ങൾ ജനിച്ചു എന്ന സന്തോഷത്തെ മറച്ചു കളയുന്നതല്ല. കാരണം എന്തുകൊണ്ട്? തങ്ങൾ ജനിച്ചതിലൂടെ നമുക്ക് കിട്ടിയ സമൃദ്ധികളും സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും തങ്ങൾ വഫാത്തായത് കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. നമ്മൾ ഖൈറു ഉമ്മത്തായി. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവോട് പറച്ചോനെ, ഇജഅൽനീ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ദുആ ചെയ്ത ഖൈറു ഉമ്മത്തായി അല്ലാഹ് നമ്മളെ നിർത്തി. തങ്ങൾ വഫാത്തായത് കൊണ്ട് നമ്മൾക്ക് ഈ ഉമ്മത്തിന്റെ പദവി നഷ്ടപ്പെട്ടിട്ടില്ല. തങ്ങൾ മദീനത്തെ ഖബർ ഷരീഫിൽ നമ്മളെ കാണാൻ കൊതിച്ചുകൊണ്ടാണ് കിടക്കുന്നത്. നമ്മളെ കാണാൻ കൊതിച്ചുകൊണ്ടാണ് കിടക്കുന്നത്. വദിത്തു അൻ റായിത്തു ഇഖ്വാനി, എന്റെ സ്നേഹിതന്മാരെ എന്റെ സഹോദരന്മാരെ കാണാൻ എനിക്ക് കൊതിയാകുന്നു എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കാണാൻ കൊതിച്ചുകൊണ്ടാണ് കിടക്കുന്നത്. തങ്ങൾ വഫാത്തായി എന്നതുകൊണ്ട് തങ്ങൾ ജനിച്ചതിലൂടെ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എപ്പോഴും തങ്ങളെങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിൽ നമ്മൾ വലിയ വിഷമുള്ളവരാണ്. അള്ളാഹു സ്വപ്നത്തിലെങ്കിലും നമുക്ക് കാണിച്ചു തരുമാറാകട്ടെ. അതിനുവേണ്ടി നമ്മൾ ദുആ ചെയ്യാം. പിന്നെ തങ്ങൾ വഫാത്തായി റബിയുൽ അവൽ 12 പിന്നെ നമ്മൾ ദുഃഖാചരണം നടത്തണോ? കറുത്ത കൊടി കെട്ടിയിട്ട് നമ്മളിങ്ങനെ കരച്ചിൽ സംഗമങ്ങൾ സംഘടിപ്പിക്കണോ? എല്ലാവരും പാടെ നിലവിളിക്കണോ? അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് ദുഃഖാചരണം നടത്തണോ? വേണ്ട. തങ്ങളിലൂടെ നമുക്ക് ലഭിച്ച സന്തോഷങ്ങൾ നമ്മളെ ഈമാൻ നിലനിൽക്കുന്നിടത്തോളം നിലനിൽക്കുന്നു. അള്ളാഹു നമ്മുടെ ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. അത് കണ്ട് ആ സന്തോഷം പ്രകടിപ്പിക്കുകയും അതിന് നന്ദി പ്രകടിപ്പിക്കുകയുമാണ് നാം. ബഹുമാനപ്പെട്ട ഭായാർത്ഥങ്ങൾ, അടുത്ത സമയം ഇവിടെ എത്തും. തങ്ങളവരുടെ മദഹുർ റസൂൽ പ്രഭാഷണവും ദുആയും ഒക്കെ നടക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ബഹുമാനപ്പെട്ട മുസല്ലമീൻ തഖാഫി നമ്മളോട് വയത് പറയും. ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.